camera. Rolling. Action. What's the gangsta? Then the ledger. What's the gangsta? Now we're feeling. Me, Brando, Tommy guns and Lambos, off-roading the bando, profit is the plan though. Catch me seated in the land of opportunity, I grab them, take me off this handcuff. Peace is what I stand for, but we're calling this a standoff. Back in the day, I was just trying to survive. Now we're walking on stages, feeling alive. 10,000 packs, stadium pack, throw it back, throw it back. 10,000 packs, this time for lights, camera, action. 10,000 packs, stadium pack, throw it back, yeah. 10,000 packs, this time for lights, camera, action. Mighty fine, switch up, two moves ahead. This is chess and you're the bishop. Drop a foot in the door, then it's fire in the hole. Blow the roof off the industry, enter my militia. What's the gangsta? Then the ledger. What's the gangsta? Now we're fellas. ഒരു റിക്വസ്റ്റേ ഉള്ളൂ, ദയവ് ചെയ്ത് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഉണ്ടാക്കിയ ഞങ്ങൾക്കതിന് താല്പര്യമില്ല. എനിക്ക് താല്പര്യമുണ്ട് ടോണി, പ്ലീസ്. കുരിശിംഗ പിള്ളേരോട് എനിക്ക് കുറച്ച് ബഹുമാനം ഉണ്ടായിരുന്നു ഇവിടെ വരുന്നവരെ. നിങ്ങൾക്കെന്താ ഇത്ര ബുദ്ധിയില്ലാതായി പോയത്? ടോണി, ഞങ്ങളൊരു കോംപ്രമൈസിന് വന്നതാണ്. അതെ, ടോണി കോംപ്രമൈസിന് വിളിക്കും, കാശ് മേടിക്കും. പിന്നതേ അതിനകത്തേക്ക്. സായിപ്പേ, നീ തന്തയില്ലായ്മ കാണിക്കുമെന്ന് ബിലാല് പറഞ്ഞിരുന്നു, അത് കണ്ടിട്ട് തന്നെ വന്നത്. കോളനി എന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രജ്ഞാണെങ്കിലും തൊക്കി. ഹലോ ഹലോ ഹലോ, കേക്കാവോ? ഓക്കെ, നേരത്തെ ഇവിടെ മൈക്ക് ഇല്ലായിരുന്നു.
വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. യു എ ബി എ വെൽക്കം ടു സ്ട്രീം ഡാ സൗരവ്, വെൽക്കം ടു സ്ട്രീം. എത്തേനിട്ട് ലോഡ് ആയി നോക്കാം. ചന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ടോ? ഇത് ഏത് ഷോപ്പ്? അവനങ്ങോട്ട് പോകുന്നുണ്ടോ? അവനെ സ്ട്രീം സ്നേഹ് ചെയ്ത് പോയാലേ നടക്കുള്ളൂ. കേൾക്കാല്ല മുഷിനെ വെൽക്കം ടു സ്ട്രീം ഡാ. എവിടെ നിൽക്കുന്നേ? 7-1 ഇവിടെ നിൽക്കുന്നേ? 7-1-9-9. ഓ, ഇതിൽ മാപ്പ് എടുക്കണം, ഇനി വരണമല്ലോ. എന്താ വേണ്ടി ഡോറോടും സിയോണിലാണ്? ആ സിയോണിലാണ്, അറിയാം 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 അറിയാം. ഞാൻ അല്ലാണ്ട് സിയോണിൽ കയറായിരിക്കും. അപ്പൊ നോക്കിയപ്പോ അവനും ഉണ്ട്, ഇങ്ങനല്ലേ പോകാൻ പറ്റുള്ളൂ. ടിച്ച് പോണതിലൂടെ വൈകിയും ഞാൻ ക്ലോസ് ചെയ്തേന്ദ്ര. അവിടെ മുതുക്കി പോണ, നടക്കൂല നടക്കൂല. ഞാൻ ഡിലേ ആണെങ്കിൽ ഇവൻ അതിനപ്പുറം ഡിലേ ആണ്. വണ്ടി ഒരാട്ടം കൂടുതലല്ലേ? വിപ്പി വർക്കുന്ന സ്ത്രീ ഇവിടെ വിപ്പി തന്നെ അത് നല്ല പെമ്പിളരുടെയും കറങ്ങി നടക്കണായിരിക്കും. അതാണ് ഇത്രയും ഇതായിട്ടോ മാറിക്കൊണ്ടേയിരിക്കുന്ന സ്ഥലം. ചന്ദ്ര സിയോണിലാണ്. ഞാൻ സിയോണിൽ ഇതുവരെ കേറില്ലല്ലോ. സിയോണിൽ ഞാൻ കേറില്ല, എനിക്ക് ലോഡിങ് ഇഷ്യൂസ് വരൂ. നോക്കട്ടെ, ഇതുകൊണ്ട് സേവ് ചെയ്തില്ലെങ്കിൽ എൻ്റെ എല്ലായിടത്തും ഉണ്ട്. സിയോണിൽ കയറാൻ പറ്റും, നോക്കട്ടെ. ശ്രീ വെൽക്കം ടു സ്ട്രീം ഡാ. ഞാൻ നോക്കട്ടെ നോക്കട്ടെ ാണ് ഞാൻ അതിന് ശേഷം ഇതുവരെ കേറില്ല. അപ്പൊ ലോഡോ ഇനി ഇത്ര നേരം എടുക്കും. അപ്പൊ ആയോ? ഓക്കെ ഓക്കെ, നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. അവിടെ എത്ര എഫ് പി എസ് ഉണ്ടാവും എന്തോ? ഇവിടുത്തെ എഫ് പി എസ് ഒന്നും അവിടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊണ്ട് സേവ് ചെയ്തില്ലെങ്കിൽ എനിക്ക് പണിയാണ്. അഭിനവ് ഹേടാ.
3D ട്രൈ ചെയ്യാം. എനിക്ക് ഇന്ന് കഴിഞ്ഞു, ഞാനാണ് പിന്നെ FPS ഗെയിംസ് ഒന്നും കളിക്കാൻ എനിക്ക് കളിച്ചത്. ഞാൻ വാലറൻ്റോ എപെക്സോ പബ്ജിയോ കളിക്കാൻ വിചാരിച്ചാണ്. കൈ എനിക്ക് ജോയിൻ്റ് ഒരുമാതിരി ഒരു ഗെയിം, അതുകൊണ്ട് ഞാൻ പിന്നെ മാറ്റിയത്. അപ്പൊ ഇന്നലെ എറ്റേണിറ്റി അല്ലേ കളിച്ചത്? ഞാൻ ആ ഓർമ്മയിൽ കയറിയതാണ്, ഞാൻ ഫിറ്റ് ചെയ്യാൻ നോക്കിയില്ല. അതാ കുഴപ്പമില്ല, ഇതിപ്പോ ലോഡാകുമ്പോൾ ഇല്ലയെന്ന് അറിഞ്ഞിട്ട് ആദ്യമായിട്ട് ലോഡ് ചെയ്യുക. ഞാൻ ഫുള്ള് റീഫ്രഷ് ചെയ്യും, റീസെറ്റ് ചെയ്തു. എന്തുവാ എന്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞേ? ട്രൈ അഗൈൻ, നോക്കട്ടെ നോക്കട്ടെ. നേരത്തെ ഇതേപോലെ അല്ല ലോഡ് ആയത്, പക്ഷെ വന്നില്ല. ഡാർക്കൻ ഹായ് ബ്രോ. ചെറുതായിട്ട് പാട്ട് ഇവിടെ ഉണ്ടോ ഇങ്ങനെ?
ഏത് ഡ്രസ്സ്, ഞാൻ ഏത് കാലത്ത് കയറിയോ? ഫേസ് ക്യാം ഇല്ല ബ്രോ എനിക്ക്. ഞാൻ ഏതോ കാലത്ത് കയറിയത്. ഇത് ഏത് സ്ഥലം? ഇതാണോ കറാച്ചി? ശരിയാണോ? ക്യാമറ ആദ്യം പോയി ഡ്രസ് മാറ്റിട്ട് വരാം. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. നമ്മുടെ ഡെസ്ക് ഷോപ്പിൽ തന്നെ പോകും. സ്പൈഡെക്സ് വെൽക്കം ടെസ്റ്റും ഇവിടെ വെൽട്ടോമോട്ട വെൽക്കം ടെസ്റ്റും. ഹെൽത്ത് 80 ആ, ബാക്കി 20 എന്തൊരു എന്തോ കൊണ്ട്. കൊണ്ടുവന്നില്ല, നാട്ടിലിരിക്കുക. ഇത് എല്ലാം കൂടെ ഇവിടെ വെക്കാനുള്ള സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ എടുക്കില്ല. മൊബൈൽ ഉണ്ട്, അതിൽ വെക്കാന്ന് വിചാരിച്ചു. പക്ഷെ കമന്റ് വായിക്കാൻ വേറെ ഒന്നുമില്ലാത്തത്, പിന്നെ അതിനെ ഞാൻ എടുത്ത് കമന്റ് വായിക്കാം. ഞാൻ ആദ്യം പോയി ഡ്രസ് മാറ്റാം, എന്നിട്ട് എന്നിട്ട് നമുക്ക് ചന്ദ്രൻ്റെ അടുത്തൊക്കെ പോകും. ഇതിന് പെട്രോൾ ഉണ്ടോ അതെങ്ങനെ അറിയാൻ പറ്റുന്നത്? വണ്ടിയിൽ പെട്രോൾ എങ്ങനെ ഓണോ അങ്ങനെ അറിയോ ആർക്കെങ്കിലും? എങ്ങനെ ലോക്ക് ചെയ്യണേ? എന്റെ ലുക്ക് ഇങ്ങനെ ഇരിക്കുന്നു, എല്ലാം മാറ്റണല്ലോ. ഇത് റീസെറ്റ് ആയപ്പോ അവന്മാർ എല്ലാം എടുത്ത് കളഞ്ഞു. എന്റെ ക്യാരക്ടർ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, മര്യാദക്കാണല്ലിരുന്നത്. ഇവിടെ എങ്ങാണ്ട് ഉണ്ടാ ജാക്കറ്റ് ഇതല്ലേ?
എത്ര ദൂരം പോയിട്ടിരിക്കും? എവിടെ കണ്ടു വരുമ്പോ ഇത്ര ഡ്രസ് ആക്കുമോ? ഒന്നേ നായ കിട്ടി കിട്ടി കിട്ടി. എയർസെല്ലാണ് എനിക്ക് പിടിക്കാത്ത. എന്തോടാ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്? നിങ്ങളാരും കമന്റ് ഇടാത്തയാണോ അതോ ഇവിടെ ആരും ഇല്ലേ? ഈ കാണിക്കുന്നത് വെറുതെ ആണോ? ആ കമന്റ് ഇപ്പോഴാണോ വരുന്നത്? എന്തുവാടി ഇത് കമന്റ്? ഫ്ലെയിം ഹാർട്ട് ഒന്നും ഇല്ലടാ ഇവിടെ. ഹിരൻ ഹായടാ. ക്യാരക്ടർ നെയിം എന്തുവാ? കറക്റ്റ് എന്നോ? ആ കീറിക്കണം ദിവസം തന്നെ, വേറെ ഒന്നുമില്ല. കീറാം. റേഡിയോ നമ്പർ എന്തുവാ? ഇവിടെ നിക്കണേ. ഹെയർ സ്റ്റൈൽ സെറ്റ് ആക്കണം. അത് സെറ്റ് ആക്കിയിട്ട് വരാം. ഒന്ന് റേഡിയോ. ആ പിന്നെ റേഡിയോയിൽ കേറി. നമുക്ക് ആദ്യം ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ട് വരാം. സിറ്റുവേഷൻ ഒന്നും അല്ലല്ലോ, കുഴപ്പമില്ല. ഈ സിറ്റിയിലെ പ്രത്യേകത എഫ് എസ് കിട്ടത്തില്ല, അതാണ് ഈ പഠിച്ചു പോകുന്നു. ആ ഇപ്പൊ കിട്ടി. ഓട്ടിക്കിടന്ന അഭ്യാസ കാണിക്കുന്നു. സീറോ ഫോർ സെവൻ വിളിക്കാനും പിന്നെ ഹെയർ സ്റ്റൈൽ മാറ്റട്ടെ.
അത് വിളിച്ചാ പോരെ, ഇങ്ങനെ കഷ്ടപ്പെട്ട് കറ്റടിക്കുന്നു. സൈക്കിളില്ലാത്ത ചത്ത വണ്ടി. താടിയും കൂടെ വയ്ക്കുന്ന സെറ്റാവും. വേറെ ഈസ്മി താടി ൊക്കെ രണ്ടു മൂന്നെണ്ണം കത്തി കിടക്കുന്നു. ആർക്കും വേണ്ടി റോങ്ക് സ്ലയർ വെൽക്കം ടു സ്ട്രീം. നെറ്റടിക്കാൻ വലിയ പാടാണ് കാളാക്കുന്നു. കോളിയാ 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 ഫോണുണ്ടോ? ആ ഉണ്ട്, ഉണ്ട്. ഐഫോണില് ഫിംഗർ പ്രിന്റാ എടാ. ഇണ്ടർ നമ്പർ ഫയർമാനെ വിളിക്കുന്ന സ്ട്രീം. എത്ര വിളിച്ചിട്ട് വിളിക്കാത്ത വിളിയാക്കാത്ത ഫോണെടു ബോട്ടി. ട്വീറ്റ് ടി ഐ ഇ ടി ആണ്, ടി ഇ ആണ്, അത് ഐ ടി ടി ആണ്. റേഡിയൻ്റെ ഉണ്ടോ നോക്കട്ടെ. എവിടെ അടിച്ചു കൊടുക്കണ്ടേ? ഞാൻ മാത്രം ഇരിക്കണ റെഡിയാ. റേഡിയോ നമ്പർ എന്തോ എന്നാ ഇതെന്താ സൗണ്ട് മാറിയിരിക്കുന്നത്? സൗണ്ട് ഒന്നും മാറിയിട്ടില്ലടാ. പരീക്ഷണം വിൽക്കുന്ന ഇഷ്ടം, പെയിന് വിൽക്കുന്ന ഇഷ്ടം. സൗണ്ടൊന്നും മാറിയിട്ടില്ലല്ലോ. മാറിയിട്ടുണ്ടോ സൗണ്ട്? ഇല്ല. ഗ്യാങ്റോള് കാണാൻ പോലും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല.
അപ്പൊ പിന്നെ ഇനി ഒരേ വഴി വഴിയേ ഉള്ളൂ. വെയിറ്റ്. ഞാൻ ആദ്യമേ മെറ്റടിക്കുന്ന അപ്പം നിങ്ങളാണ് എന്നാ വേണ്ടത്. 7-3-7-1-7-1-7 ഇവിടെ ഇവിടെ ആണല്ലോ. കോഡൊക്കെ ഉണ്ടല്ലേ, എല്ലാം മറന്നുപോയി. കളിക്കാതിരുന്നുള്ള കുഴപ്പം എന്താന്ന് വെച്ചാല് ഇതേപോലെ ഓരോന്നും മറന്നുപോയി. എത്ര എഫ് പി എസ് ഉണ്ട്? ഓ കുഴപ്പമില്ലല്ലേ. അപ്പൊ ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ടി വി ഗ്യാങ് റോളുണ്ടെങ്കിലും കയറാൻ പറ്റും. ടി വി ഗ്യാങ് റോൾ ഇല്ല, അൺഎംപ്ലോയിഡ് ഫ്രീലാൻസർ എന്നാണ് നടക്കുന്നത്. എന്തെങ്കിലും പണിയെടുക്കണം. എന്തിനാ എന്ത് പണിയെടുക്കണം? അല്ല, എന്റെ പണിയെടുക്കും തോന്നണ്ട. ടി ഡി എമ്മോ? ടി ഡി എമ്മിന് പോയോ? ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇങ്ങനെയൊക്കെ വരുമോ? പക്ഷേ ഇത് വീട് കൂടുതലല്ലോ. എടാ, ഇതിൻ്റെ യു ഐ എങ്ങനെ ഓണാക്കണേ? എന്നിട്ടൊന്നും വന്നില്ല. ഇത് വേറെ കത്തുന്ന മാത്രമേ ഉള്ളൂ, വീടൊന്നും ഇല്ല. പിന്നെ ഗ്യാങ്ങി കയറുന്നില്ലേ? കേറാ വേണ്ടല്ലോ, കുറച്ചൊക്കെ കേറാം. വെറുതെ ഇനിഷ്യൽ പുഷില് എന്തോടാ ബ്രേക്ക് പിടിക്കുമ്പോ ഒരു ഒരു വെള്ളം തുറക്കുന്നു. വെള്ളം തുറക്കുന്ന പൊടിയാണ്. എന്തോ സംഭവം തോന്നുന്നു. ചർച്ച നടക്കണം തോന്നുന്നു. 16 ആണ് വാച്ചിങ് ദ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഹലോ, ചന്ദ്രബോസ് ഉണ്ടോ? ചന്ദ്രബോസ് ആണ്. എന്ത് സംബന്ധ? കണ്ണാടി അടിച്ച് കളഞ്ഞു. കയ്യിൽ മറ്റേ ഒരു ഇതുണ്ട്, ഒരു ഡിസൈൻ കൂടെ. എന്താ പരിപാടി ചന്ദ്ര? നമ്മള് ഈ എസ് വി ജി അല്ലേ വന്നേ? ഇതെന്റെ വണ്ടി, നിങ്ങളുടെ വണ്ടി?
ഫെറാറി രണ്ടുപേരല്ലേ ഇരിക്കാൻ പറ്റൂ? എന്താ അതിൽ രണ്ടുപേരും ഇരിക്കാൻ പറ്റൂ? റൊണാൾഡോ ഇതെവിടെ നീട്ടി? റൊണാൾഡോ പുതിയ പയനെ റൊണാൾഡോ അല്ല ചന്ദ്ര, എന്താ പരിപാടി? വേറെ ആരും ഇല്ലേ? കുടുംബത്തിലെ ഒരാളാണ് ഇത്. എടാ ഇത് കൃഷ്ണൻ കൃഷ്ണ റൊണാൾഡോ, റൊണാൾഡോ അച്ഛൻ പേരാണ്. നമ്മള് ഇവനെ കൃഷ്ണൻ വിളിക്കും. അല്ല അവിടെ എന്തോ ഡീല്? അവിടെ എന്തോ ഡീൽ? എന്തോ നിങ്ങളെ സംസാരം പണിയാ നോക്കി നടന്നില്ല, പക്ഷെ അവൻ വേണ്ടെന്ന് കരുതി. നമ്മള് നമ്മള് രായൻ മറ്റേ ബെല്ലാരൊക്കെ തുടങ്ങിയിട്ട്, അതുപോലെ ഞാൻ ചെറിയൊരു കുറച്ച് പിള്ളേർക്കൊരു സഹായ ഹസ്തം മാറിയല്ലോ. അടുത്ത് തിരുവനന്തപുരത്ത് സെൻട്രലായി നിൽക്കും പോലെ. നീ ഇത് ഇങ്ങോട്ടൊന്നും വന്നില്ലേടെ ഇതുവരെ? വ്യത്യാസമുണ്ട്. മഞ്ഞ മരം ബിൽഡിംഗ് മാറിയതുണ്ടോ നീ? എടി തിയേറ്റർ കൊണ്ടുപോകണം. വീണല്ല വീണല്ല എന്റെ പൊന്നി, താഴെ ഇറങ്ങി മാ കൃഷ്ണ, താഴെ ഇറങ്ങി മാ, വേറെ വഴിയില്ല. നമ്മളെ പുതിയ വീട്ടിൽ ഞാൻ ഇതുവരെയും വന്നില്ലടാ, ഞാൻ കണ്ടത് പോലില്ലടാ. ഞാൻ ഇതുവരെ പോയിട്ടില്ല പുതിയ വീട്ടില്. വീട്ടിൽ കയറി ഒന്നും പിണഞ്ഞടിച്ചിട്ട് വീണ് താഴെ. പുതിയ നമ്മളെ വീടുണ്ടാവൂലെന്ന് അറിഞ്ഞോട്ടോ. എന്റെ പൊന്നെ ഇല്ലേ, ഞാൻ കണ്ടില്ല. എടി ഇത് എന്തിന് ലെഫ്റ്റില്? ഇതാണ് ഗരേജ്. ഞാൻ ഇവിടുന്ന വന്ന ശരിയാ. എടി ഗരേജ് ഇവിടെ. ഞാൻ ഇവിടുന്ന വന്നത്, ഞാൻ ജനിച്ചു വീണത് ഇവിടെ ആയിരുന്നു. മെയിൻ ഗരേജ് ഇവിടെ ആക്കിയടാ. ഡൂഡ് കൊച്ചി, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്, താങ്ക് യു സോ മച്ച് ഫോർ ദ സിൽവർ മെമ്പർഷിപ്പ്. ഹാഷ്ടാഗ് ഡൂഡ് കൊച്ചി ഇൻ ദ ചാറ്റ് ഗൈസ്. വിലത്തി വരും വരും. എടാ ഇതെന്തിന് ചന്ദ്ര? ആ സംഭവം എന്താന്ന് ഓർമ്മയുണ്ട? ഇതോ അവിടെ ഞാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. ആദ്യം ഞാൻ ജനിച്ചു വീണത് ഇവിടെ ആയിരുന്നു. ഞാനേ അതായത് ഇവിടെ ലൈക് ഓക്ഷൻ വരാൻ പോവാടാ. അപ്പൊ ഞാൻ ഈ വെടിപ്പുര എടുക്കാന്നുള്ള പ്ലാനിലായിരുന്നു. നമ്മളെ കുറച്ച് യവന്മാരെ കുറച്ച് ബ്ലാക്ക് മാഫിയിലൊരു ഇപ്പൊ രണ്ടുപേരും ഇറക്കി വിട്ടായിരുന്നു. അപ്പൊ അവരും നമ്മുടെ ബ്ലാക്ക് മാഫിയിലെ കുറച്ച് പേരൊക്കെ ചേർന്ന് ഇവിടത്തെ ഈ ഒരു ഇത് 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 വാക്കി നമ്മളെല്ലാം കൂടി ചേർന്ന് ബ്ലാക്ക് മാഫിയിലുള്ളവരെല്ലാം ചേർന്ന് ഈ ഒരു ഇത് ഓക്ഷനിൽ വിളിച്ച് വാങ്ങിക്കണമെന്ന് പ്ലാന്. പക്ഷേ നല്ല കാശാ, നല്ല കാശാ, കളറിലൊക്കെ വെടിവെക്കാൻ പറ്റുന്ന നല്ല കാശാവും. നല്ല കാശ് പറഞ്ഞാൽ മിനിമം ഒരു 2000 കോടി
അത്യാവശ്യം പക്ഷേ ഞാൻ ഈ ഓപ്ഷനിൽ എനിക്ക് ഇത് വാങ്ങിക്കാൻ പറ്റില്ല ഗിരി. പക്ഷെ അടുത്ത ഓപ്ഷനിൽ ഗിരി ഇത് ഞാൻ വാങ്ങിക്കും, ഈ സാധനം ഞാൻ വാങ്ങിക്കും. ഉറപ്പായിട്ട് താങ്ക് യു സോ മച്ച് ഫോർ ദ സൂപ്പർ ചാറ്റ്. എടാ അതൊരു കൊച്ചായിരുന്നാ, പഴയ ദൈവങ്ങളെ വിളിക്കട്ടെ. വേണ്ടല്ലേ ഒന്നും പറയാ, അടിപൊളി സിമ്പിൾ ആയിട്ടുണ്ട്, വലിയ മറ്റേ ആഡംബരം ഒന്നും ഇല്ല. സിമ്പിൾ മുതുക്കെങ്ങനെ പഴയ പോലെ എനിക്ക് തലയ്ക്ക് ഓളമുള്ളണ്ടല്ലോ, അവിടെ നിന്ന് ചിറ്റം എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവച്ചേക്കട. എടാ ഞാൻ തെറ്റിലി കയറണമെന്ന് ആഗ്രഹത്തോളം ഞാൻ ഇല്ലാത്ത നെറ്റ് ഉണ്ടാക്കുന്നത്, മൊബൈൽ ഡേറ്റയിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അവൻ പറന്നു, നീ അവൻ പറന്നു. മരങ്ങളൊക്കെ എല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ, വെറൈറ്റി മരം, മഞ്ഞ കളറ്, ഓറഞ്ച് കളറ് മരം, കിളിപ്പച്ച കളറ് മരം. പിന്നെ ഈ മരങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ട് നോക്കി. ഒന്ന് നേരെ ലോഡാണല്ല, എന്റെ തത്സമയം കൂടെ നിന്ന് അതിന്റെ ഇടയിൽ കൂടെ വരുന്നുണ്ടല്ലോ അതിന്റെ ഇത്രയും വലിയ സൂര്യൻ അതെന്തിരി. എടാ എനിക്കൊന്ന് വീട് കാണണമെന്നുണ്ട്, വീട് വീട്ടിലോട്ട് പോവാടാ, വാടാ ഞാൻ കണ്ടില്ലടാ. അവനെ വേറെ വണ്ടി കയറി ഇറങ്ങി. അല്ലല്ലോ ബാക്കിന്ന് വരുന്നുണ്ട്. ഹലോ ബ്രോ, ഹലോ, എന്തെങ്കിലും പറ്റിയോ ബ്രോ? അവനെ വണ്ടി കയറ്റി കൊണ്ടുവരുന്നു. ആ അതെ കിടക്കുന്നു, ഞാൻ കണ്ടില്ല ഏട്ടാ ബൈക്ക് പോണത്. ചന്ദ്ര എനിക്ക് വീട്ടിൽ പോണെന്നുണ്ടാ, ഒന്ന് കൊണ്ടുപോടാ, നോക്കട്ടെ, കണ്ടു നോക്കണം. ഞാൻ കണ്ടു, ഞാൻ ഒരു തത്സമയത്തിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ടോ ഇതുവരെ? എടാ മറ്റേ എനിക്ക് മറ്റേ നിലവിളക്ക് കൊണ്ടുവരുമോ നിങ്ങള്? അവര് പബ്ജി കളിക്കുക. ചന്ദ്രന്റെ പ്രാക്ടീസ് പ്രാക്ടീസ് എക്സ്പീരിയൻസ് ഒക്കെ പോയിരിക്കണം, ഒന്ന് പുതുക്കണമെന്നുണ്ട്. അതെ അതെ അതെ, ഒണ്ണിയും ഉണ്ടായിരുന്നു നിന്റെ അടുത്തോ. നിന്റെ അത്രയൊക്കെ ഞാനിപ്പോ കുറച്ച് ഡൗൺ ആണ്, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. കോൺഫിഡൻസ് ഇല്ല, കോൺഫിഡൻസ്. പുതിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒന്ന് പറഞ്ഞു തരണം എനിക്കൊന്ന് പുതുക്കാനായിട്ടാണ്. നവനീത് വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഇവിടെ ഇപ്പോ കുറച്ച് നമ്മൾ വരുമല്ലേ, അതുകൊണ്ട് എനിക്ക് തോന്നണ എല്ലാം മാറ്റിയൊക്കെയാണെന്നാണ് തോന്നണ. ഈ വെടിവെക്കുന്ന മെക്കാനിസം മാറ്റിയോ? നമുക്ക് പഴയതുപോലെ ബുള്ളു ഷാർപ്പ് ഷൂട്ടർ കോംബോ കാണാൻ പറ്റുമോ? അത് ബുള്ളും കൂടെ വിചാരിക്കണം. കാനഡയിന്ന് വരണം. പ്രണവ് ബ്രോ വെൽക്കം, വെൽക്കം ടു സ്ട്രീം. കാണാനില്ലല്ലോ, മെസ്സേജ് ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ കുറെ കുറെ ആളായല്ലോ സംസാരിച്ചിട്ട്. ഈ റൊണാൾഡോ എന്തോ ചെയ്യുന്ന ഇപ്പോ? ആക്ച്വലി റൊണാൾഡോ, ഈ റൊണാൾഡോ എന്ന് പറയണത് നമുക്ക് കളഞ്ഞു കിട്ടിയ ഒരാളാണ്. ആള് സിറ്റിന്ന് കളഞ്ഞു കിട്ടിയതാണ്. ദത്തുപുത്രനാണ്, ദത്തുപുത്രനാണ് നമ്മുടെ
വാറിൽ നിന്ന് കിട്ടിയതാണ് ആളെ. ആളിപ്പോ ഇവിടെ സിറ്റിയില് ഞാൻ ഒരു ബ്ലാക്ക് മാഫിയ കുറച്ച് ഒരു സംഘം ഉണ്ട്, അതില് പിടിച്ചിപ്പോ ഇന്ന് കയറ്റി ആളെ. 100 വാച്ചിംഗ് സ്ട്രീം ഗൈസ്, താങ്ക്യൂ സോ മച്ച്. ആഫ്റ്റർ ലോങ് പുള്ളി ഇങ്ങനെ സിറ്റിയിൽ ഇങ്ങനെ വലിയ ഫോണാണ് ആള്. ആരെയും കത്തി തുമ്പിൽ തീരും ഉടനെ. അല്ല എടാ, നിന്റെ കൂടെ നടക്കുമ്പോ അവന് പേടിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നാണ് എന്റെ ഒരു ചോദ്യം, മനസ്സിലായില്ലേ? പള്ളി പിടിച്ച ഒറ്റയ്ക്ക് അവിടെ ഒന്ന് പിടിക്കത്തുള്ളൂ. എടാ ചന്ദ്ര, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സിറ്റിയില് സ്നൈപ്പർ ഉണ്ടെന്ന് പറഞ്ഞു? അതല്ലേ പറഞ്ഞ ഗിരി, പണ്ട് നമ്മള് പണ്ടേ സ്നൈപ്പർ ഉണ്ടെന്ന് നീ അറിയേ? ഇവിടെ സ്നൈപ്പറിന്റെ പേര് പറയാല്ല, ഇവിടെ സ്നൈപ്പറിന്റെ പേര് പറയാം. AW ഇറങ്ങ്, വണ്ടി ഇറങ്ങ്. എന്ത് സ്നൈപ്പറിന്റെ പേര്? സ്നൈപ്പറിന്റെ പേര് MK14 ആണ്. അത് DMR അല്ലേ? അല്ല, MK14 DMR അല്ലേ? ബോൾട്ട് ആക്ഷൻ അല്ലല്ലോ അത്. ഞാൻ ചോദിച്ചത് ബോൾട്ട് ആക്ഷൻ ആയിരിക്കും. മാറ്റം ഉണ്ടോന്ന് വിചാരിച്ചപ്പോ ഒരുത്തന് പോയി മാറ്റം. ഞാൻ എന്ന ട്രിപ്പിന് പോയപ്പം ഇവിടെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലല്ലേ? ഓഹോ, ഓക്കെ ഓക്കെ, അങ്ങനെ. What is this? He's a light bug. Alerta be. എടാ ചന്ദ്ര, നിന്റെ ഗൾബ്രണ്ട് ഒന്നും ഇല്ല ഇവിടെ. എടാ, ഗൾബ്രണ്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. നീ അവസാനം പോകുമ്പോഴത്തേക്ക് എനിക്ക് ആരായിരുന്നു ഗൾഫ്രണ്ട്? കപ്കേക്ക്. അവരാണ് പറയുന്ന പേര് വേറെ. അലീന. അപ്പം ഇവിടെ കോഴി വിട്ടാണ്, ഇവിടെ കോഴി വിട്ടാണ്. ചന്ദ്ര കോഴി വെട്ടാൻ തരണ ഗണ്ണ്. ഹലോ ബ്രോ, മാത്രം ഒന്നും ഉണ്ടാത്തേ. ക്ലിക്ക് ടു ഓപ്പൺ ജോബ് ഇൻസ്ട്രക്ഷൻ. ഇത് ജോബൊക്കെ നമ്മൾ ചെയ്യുന്ന ചന്ദ്ര, എവിടെ ചന്ദ്ര? ദ ഓഫീസ് കമ്പ്യൂട്ടർ ഫോർ ട്രാക്കിംഗ് എക്സ്പീരിയൻസ് ലെവൽ. അതെന്തോ നെക്സ്റ്റ് അടിക്കാൻ. എങ്ങനെ മാത്രം നമ്മുടെ വണ്ടി ഇവിടെ കിടക്കണം. ചന്ദ്ര എവിടെ പോണു? ഹലോ, ചന്ദ്ര നിന്റെ വെട്ട് കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. കോഴി വെട്ട്. എന്തേ പറ്റുന്നില്ലേ? പൂച്ച വെട്ടു. പൂച്ചേ കേൾക്കുന്ന ശ്രീടാ. എടാ നമുക്കൊന്ന് വീട്ടിലോട്ട് പോടാ, വീട്ടിൽ പോയിട്ട് കോഴി വെട്ടാടാ. വീട് കാണാൻ പറ്റില്ല, വീട് കാണാൻ പറ്റില്ല. എന്താ ആ ഇപ്പൊ രണ്ടാഴ്ചത്തേക്ക് വീടും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ചേക്കുക. അത് സിറ്റിയിലെ ഈ കുറച്ച് ഇപ്പൊ കുറച്ച് ഇത് ചെറുതായിരുന്നില്ലേ? ചെറുതായിരുന്നില്ലേ? ആ ഇവിടെ ഇവിടെ എന്തോ ഇതുണ്ടോ? ഇത് ഇവിടെ എന്തോ ഗ്രൈൻഡിങ് എന്തോ ഉണ്ട്. കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ടോന്നല്ലേ പുതുതായിട്ട് പണിയെടുക്കാൻ ഉണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ നിക്കുന്നത് പണിയെടുക്കാം. ഇറങ്ങിയാലോ രണ്ടാഴ്ചത്തേക്ക്. ഇവിടെ ലെഫ്റ്റിലോ റൈറ്റിലോ?
പ്രോപ്പർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ വീട്. ഇവിടെ കടലാണല്ലോ. ഇവിടെയാണ് നമ്മുടെ വീട് പറഞ്ഞ വീട് നടക്കാനത്തേക്ക് ഒന്ന് വീട് കുറച്ചടുത്തേക്ക് ഷീറ്റിട്ട് എല്ലാരും ഫ്രണ്ടിൽ എഞ്ചിൻ പോലും ഇല്ലടാ. പിന്നെ അല്ല നീ ലൈറ്റിന്റെ കാര്യം പറയണ ചന്ദ്ര, നീ ഒന്ന് നോക്ക് ഫ്രണ്ടിൽ എഞ്ചിൻ ഉണ്ടോ എന്ന്. എങ്ങനെയാണ് ഓടണ ബാറ്ററിയില ഓടണേ? ഇവിടെ പ്രദീപേ, നിന്റെ വണ്ടി എങ്ങനെ ഓടണേ? ആ ചന്ദ്ര കാണാ, ചന്ദ്ര കാണാം കാണാം, ഫ്രണ്ടിൽ കൂടെ കാണാം, ഫ്രണ്ടിൽ കൂടെ കാണാം. മറ്റേ സിറ്റിയില് ഇവിടെ പോയാടാ ചില്ലിയാട്. ചന്ദ്ര ചന്ദ്ര ചന്ദ്ര, നീ മറ്റേ സിറ്റിയിലെ ഇത് പോയ ചില്ലിയാട് പോയായിരുന്നാ? പുതിയ റോഡൊക്കെ, പുതിയ റോഡൊക്കെ വെച്ച് വിഷയമായിരുന്നു. ട്രിപ്പ് ആയിരുന്നു, ട്രിപ്പ് വിഷയായിരുന്നു കേട്ടോ. ട്രിപ്പ് വലിയ ഷോറൂം ആയിരുന്നു, പട്ടികളായി വണ്ടിയിൽ ഏറ് കൃഷ്ണരണ്ടോ മാറിയടാ. നിനക്ക് എനിക്ക് എല്ലാവർക്കും മാറിയത്, എല്ലാവർക്കും മാറിയത്, അത് അപ്ഡേറ്റിന്റെ എന്തോ ഭാഗമായിട്ട് മാറിയതാണ്. മനസ്സിലായോ? ഓൾഡ് വർഷോപ്പിലാ, നിന്റെ ഈ ലുക്ക് കൊള്ളാലോ, നിന്റെ ലുക്ക് കൊള്ളാലോ. ഇപ്പൊ നീ ടൈ മാത്രം നടക്കണതിന് ഇത്തിരി മരങ്ങളൊക്കെ കൊള്ളാലോ. ഇതാണോ യൂട്യൂബ്? ഇതെന്തോ കോടതി പോലെ ഉണ്ടല്ലോ. ഡീലർഷിപ്പാ, എന്താ ഒരു വണ്ടി എടുത്ത് ഇവിടെ അടി വരുമ്പത്തേക്ക് കത്തോ? കത്തൂല, കത്തൂല, കത്താനില്ല. കാര്യം അവർ എന്നാ ഇവിടെ വെക്കൂല. ഇവിടെ എന്താണ് ഇത്? എന്താണ് വിഷയം? എന്താണ് ഇതാര്? ഹലോ, എന്താണ് വിഷയം പറഞ്ഞ? എടാ കൃഷ്ണ, ഇവിടെ ഒരു വക്കത്തി ബാബു വെൽക്കം അബ്ദു, 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 അബ്ദു വെൽക്കം. വലിയ ബിൽഡിംഗ് ആണ്, അത് മാറ്റിയതാണ്. ആ നിനക്കത് കണ്ട് ശീലമില്ലാത്ത മനസ്സിലായി, ഇതൊരു വലിയ ചേഞ്ച് ആണ്. ഓ അങ്ങനെ അങ്ങനെ അങ്ങനെ. ഓ സ്റ്റെപ്സ് അല്ല, മുകളിലോട്ട് പോയാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? നീ ഇപ്പൊ എന്തിനാണ് സർപ്രൈസ്ഡ് ആയത്? ഞാൻ ചന്ദ്ര സർപ്രൈസ് ആയത്, സ്റ്റെപ്പ് കണ്ടിട്ട് വലകയല്ലേ, അതുകൊണ്ട് ഞാൻ സർപ്രൈസ് ആയി. ഓ സ്റ്റെപ്സ് എന്നാ
സ്റ്റെപ്പ് കണ്ടപ്പോഴേക്കും ഓ സ്റ്റെപ്പ് തലയിൽ വെച്ച് നടക്കണം. ഇവിടെ കാറുമില്ല, ഒരു കുന്തവും ഇല്ല. ഡീലർഷിപ്പ് എന്നൊക്കെ പറഞ്ഞു, ഡീലർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കുന്തവും കാണാനില്ലല്ലേ. റൊണാൾഡോ ഹായടാ. പ്രദീപ് ഒരു നാല് ഒരു മൂന്ന് വണ്ടി എടുത്തു തരും. വണ്ടികളൊന്നുമില്ല പ്രദീപ്, നമുക്കൊരു ഇതെടുക്കണം കേട്ടോ. ഡൊണേഷൻ കൂപ്പൺ എടുത്ത ഇവിടുത്തെ ഇല്ല എടുക്കില്ലേ. അതൊക്കെ അവിടെ ഡൊണേഷൻ കൂപ്പൺ ഇല്ലേ? അവിടെ എന്തോ ഡൊണേഷൻ കൂപ്പൺ. ഡൊണേഷൻ എടാ, ഡൊണേഷൻ മറ്റേ പ്രീമിയത്തിന് ഡൊണേഷൻ കിരി ഡൊണേഷൻ കിടക്കില്ല ഇവിടെ. ചെറിയ ഡൊണേഷൻ ഉണ്ട്, വലിയ ഡൊണേഷൻ ഉണ്ട്, കുറെ രീതിയിലുണ്ട്. എനിക്ക് ഏതാ നീ എടുത്തരാ മോനെ? ഡേ റോഡ് എന്തരാ ടിച്ചടിച്ചങ്ങ് എത്തുമ്പോ രണ്ടു ദിവസം എടുക്കും. നടറോട്ടി മരമുണ്ട്. ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞു സ്പീഡ് ബ്രേക്കർ എന്നാ പറഞ്ഞു. എന്തിനാ ഒരിടത്ത് ഇടിക്കാതെ അവിടെ വരെ എത്തിക്കണം പറ്റുമോ? ഒരിടത്ത് ഇടിക്കാതെ നാപ്പതി പോവാല്ല. അല്ല ഞാൻ താഴെ നോക്കി വണ്ടി കയറി ഒരാളെ കണ്ടറാ. എടാ ഇവിടെയല്ലേ മറ്റേ കല്ലറയുള്ളത്. മറ്റേ കളറുള്ളത് പ്രീമിയാണ്. എടാ ഇവിടെ മറ്റേ ടീം ബെത്ത മാച്ച് ഉണ്ട്. കൈയൊന്നും മരവിച്ചിരിക്കുവാണേ, ചൂടാക്കണം. എന്തിനാ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ മറ്റേ നമ്മുടെ ബസ് വളയ്ക്കും പോലെ വളച്ചെടുക്കണ ചന്ദ്ര? ഇങ്ങനെ വന്ന് ഇങ്ങനെ എൻഡിൽ വന്നിരിക്കുന്ന പെട്ടെന്ന് ഇങ്ങനെ വെട്ടി വളച്ചു പോകണം. അതുപോലെ ഫ്ലോ അങ്ങ് പോയി. ഈ കുറ്റിക്കാട്ടിൽ എന്താ പരിപാടി? അന്നാര കണ്ണൻ പണ്ണിയവനെ നമ്മളവിടെ ആരെയും കണ്ടില്ല, ആരെയും കണ്ടില്ല. സപ്പോസ് കണ്ടെങ്കിൽ ആ കല്ലറയിലുള്ള ആരെങ്കിലും ചന്ദ്ര നീയാണ് കണ്ടത്. ചന്ദ്ര എനിക്കിപ്പോഴാ ഓർമ്മ വന്നേ, പണ്ടേ നിനക്കൊരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ, അതിലൊരു കൊച്ചൊക്കെ ഉണ്ടായിരുന്നത്, അതെന്ത് ചെയ്ത്? പിന്നെ എടാ അത് ഏഞ്ചലും ഞാനും കൂടി ദത്തെടുത്ത ചുമ്മാ നമ്മള് ദത്തെടുത്തയാണോ അത് ഏഞ്ചലിന്റെ കൊച്ചാണോ? എടാ ചോരല്ലടാ നമ്മള്, ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാ ഞാൻ നടന്ന് എന്റെ അവിടെ മുകളിൽ വരെ വരേണ്ടി വരും കേട്ടോ. മനസ്സിലായ? അത് മനസ്സിലായ എനിക്ക്. എല്ലാം അറിയണം അവൻ, അവനെ എല്ലാം അറിയണം അവന്. കൂടുതൽ ഡൗട്ട് ഒന്നും വേണ്ട. അല്ല എന്തിനാ ഞാൻ ചോദിച്ചത്? ഏഞ്ചലിന്റെ മോള്, പക്ഷെ നിന്റെ മോളല്ല. അങ്ങനല്ലേ ഏഞ്ചലിന്റെ? എന്റെ അല്ലടാ
അതൊക്കെ കഴിഞ്ഞ ആര് നമ്മളെന്തിട്ടാ അതൊക്കെ ആലോചിക്കാൻ പോണേ എന്നെ കൊറേ നാള് മാളക്കുട്ടി സന്തോഷിപ്പിച്ച് എന്നിട്ട് അവള് പോയി അതൊക്കെ പിള്ളേര് വന്നിട്ട് എന്റെ ലൈഫിൽ നിന്ന് എല്ലാം വിഷമിച്ചിട്ട് പോവാണ് നീ സന്തോഷിപ്പിച്ചായിരുന്നോ ഞാൻ സന്തോഷിപ്പിച്ചായിരുന്നു ഞാൻ സന്തോഷിപ്പിക്കാൻ എന്റെ കൂടെ നിക്കില്ലല്ലോ നിക്കുന്നില്ലല്ലോ പോയില്ലേ എടാ സൗണ്ട് കീരി ഞാൻ തുടങ്ങേ വേണ്ട വേണ്ട നിന്നെ ഇറക്കിടത്തുള്ള എല്ലാം ഇറക്കിടത്തില്ല ഹലോ ചന്ദ്ര ഇവിടുന്ന് താഴെ പോയി കഴിഞ്ഞാ ഒറ്റ പോക്കില് ചന്ദ്ര ഇവ അടി വാങ്ങിച്ചു തരും കേട്ടോ നിന്റെ മൊട്ട തലയിൽ പിടിച്ച് ഞാൻ വല്ല കല്ലില് വരാം കേട്ടാ മൊണ്ണേ അവൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു വണ്ടി എടുക്ക നിനക്കാരും എൻജോയ് ചെയ്യാ എല്ലാത്തിന്റെ വിഷമം ഉണ്ടോ നിനക്ക് ചന്ദ്ര ഇവന് നല്ല വിഷമം ഉണ്ട് കേട്ടോ ചന്ദ്ര കൃഷ്ണ അങ്ങനെ കൃഷ്ണ കൃഷ്ണ അങ്ങനെ കൃഷ്ണ അങ്ങനെ പറയല്ല അങ്ങനെ പറയല്ല അങ്ങനെ പറയല്ല ഇനി ഇനി അങ്ങനെ പറയല്ലേ നമുക്ക് അതുകൊണ്ട് ഇതില്ല അല്ലല്ല അവ ഉദ്ദേശിച്ച അല്ലല്ല അവൻ അങ്ങനെ ഇല്ലെങ്കിലും ചന്ദ്രൻ ഉണ്ടല്ലോ എന്നാ ഉദ്ദേശം മനസ്സിലായില്ല അത് അതിന്റെ അല്ല അതിന്റെ അല്ല നമ്മളങ്ങനെ അങ്ങനെ പറയല്ല അത് ഇവിടെ ഡയറക്റ്റ് കൊണ്ടുപോകും മനസ്സിലായില്ലേ അതായത് ഇവിടെ വണ്ടിക്ക് ഡാമേജ് മൈനസിൽ പൊക്കോണ്ടിരിക്കാനോ സോറി അത് പണ്ടേ പലരും എടുത്തായിരുന്നു അത് സ്വന്തമായിട്ട് ഡ്രൈവിംഗ് സ്കൂളിലുണ്ടായിരുന്ന ചിലർ പണ്ടുണ്ടായിരുന്നു നിനക്ക് ഞാൻ മൂട് പിഴുതരാ വീട്ടിൽ കൂടെ നട്ട് നട്ടിട്ട് ഇടയ്ക്ക് അച്ഛനും പൊക്കിയാ കൊണ്ടു കേട്ടാ ചാവട്ടെ എടി ഇത് കഞ്ചാവുന്നല്ല ഇത് മരിച്ചിനിയാ പണ്ട് ഡ്രൈവിംഗ് സ്കൂൾ ലവ് പ്രൊഫസർ ഒക്കെ താങ്കൾ വണ്ടിയിലൊന്ന് കേറിയാലും വണ്ടിയിൽ What is this? Ganja is a dangerous to health, you know?
അത് ഹെൽത്തിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പലയിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലല്ല, പുറത്ത. പഞ്ചാബ് ഇതിനേക്കാളും കൂടുതല് ഒരു സ്ഥലത്തുണ്ട്. എവിടെ? കായോ. അങ്ങോട്ട് പോയോ? കായോ, കായോ പറയ്ക്ക. കായല് കുറച്ച് നമുക്ക് അറിയുന്നില്ല, കുറച്ച് ടീംസ് ഉള്ള സ്ഥലമാണ്. പോണേ പോ, പോകാൻ പറ്റുമോ? ആ ഇവിടെ പോകാൻ പറ്റും, പോകാൻ പറ്റും. പിന്നെന്ത് പോ, ആരും ഇവിടെ ആര് ചോദിക്കും കായ പറിക്കാൻ പോയാ? നമ്മള് തീരുമാനിക്കും, നമ്മള് പോവും. കേറും കേറും, എന്തുകൊണ്ട് കേറുന്നില്ല? എടാ റൊണാൾഡോ, കൃഷ്ണ, ഈ പ്ലെയിൻ കണ്ട, നീ നീ ലെഫ്റ്റോട്ട് നോക്കിയേ, റൈറ്റ് 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 റൈറ്റ്. ഐ കാണ്ട് സീ എനി പ്ലെയിൻ, സോറി. ആ കണ്ടു കണ്ടു. എടാ ആകാശത്തല്ലടാ, തറയിൽ. റൈറ്റ് തറയിൽ, തറയിൽ. ആ ആകാശത്തല്ല. ഓ യാ യാ, ഐ സോ, ഐ സോ, ഐ സോ, ഐ സോ. ആ ഇത് ഇവിടെ പലട്ടോയിൽ ലാൻഡ് ചെയ്യാൻ വന്ന ഒരു ഹെലികോപ്റ്റർ ആണ്. ഇടയ്ക്ക് വെച്ചിട്ട് ഹെലികോപ്റ്റർ. ഇത് പ്ലെയിൻ അല്ലേ? പ്ലെയിൻ ആ യോ, ഹെലികോപ്റ്ററാടാ ഇത്. അവിടെ ഒരു പ്ലെയിൻ ആണ്. അപ്പൊ അത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല, അതിന്റെ ഇന്ധനം തീർന്നിട്ട് ഇവിടെ ലാൻഡ് ചെയ്താണ്. പേരറിയത്തില്ല പുള്ളിയുടെ, പുള്ളിയുടെ കണ്ട പേരറിയില്ല. വൺ മിസ്റ്റർ സ്കൈ ആണെന്ന് അറിയാൻ പറ്റിയത്. നേരെ കാണുന്ന എന്തോ ഒരു ടവർ പോലെ. ഇതല്ലടാ നമ്മളെ പ്രിസൺ. എടാ നീ വലം നമുക്ക് പരീക്ഷണത്തിന് പോണോ? അടിക്കാനാണ് നമുക്ക്. കയല് പോയിട്ട് പോവാം. എടാ ഈ താഴെ നിൽക്കുന്ന മരത്തിന്റെ കളറുള്ള മരങ്ങളാണ് ഇവിടെ മൊത്തം നിന്നത്. ഇപ്പൊ കണ്ട അതിന്റെ മുകളിൽ നിൽക്കുന്ന മരത്തിന്റെ കളർ കണ്ട? പച്ചയായി. പച്ചമരം, പച്ചമരം. ചന്ദ്ര, 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 ഇത്ര വർഷങ്ങളായതല്ലേ. മറ്റേ വെയിലടിച്ച് 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 പഴുത്ത്. ചന്ദ്ര കേൾക്കാവോ? എടാ ഇവിടെ ഇപ്പൊ റോബറി ഒന്നും ഉണ്ടാവൂടാ. പോലീസില്ല. ഇത് ഒരു ടു വീക്സ് എടുക്കും. ടു വീക്സ് എടുക്കും മൊത്തം സെറ്റ് ആവാൻ. സെറ്റ് ആവാൻ ടു വീക്സ് എടുക്കും. നമുക്ക് ഒരു ഒരു ഗണ്ണ പരീക്ഷണത്തിന് പോവായിരുന്നു. അതിനു മുന്നേ നമുക്ക് കയ്യോല് പോയിട്ട് പെട്ടെന്ന് വരാം. ഗിരി, ഗിരി പ്രാക്ടീസ് ഒക്കെ ചെയ്തോ, വലിയ വലിയ വിഷയങ്ങൾ നടക്കാൻ പോവാണ്. പറയാം, പറയാം. ചന്ദ്ര അല്ല, ഈ പ്രദീപൻ എന്താ പരിപാടി? പ്രദീപ് ഉണ്ടോടെ? ഒന്നും മിണ്ടുന്നില്ല. പ്രദീപ, നീ ഇവിടെ ഫാമിലി ഒന്നും ഇല്ല? ഫാമിലി, ഫാമിലി ഇല്ല. ബാംഗ്ലൂർ ഉണ്ട്. ഓ നീ അടാ, പ്രദീപിന് അന്തേരി പറയാൻ പറ്റ. ഞാൻ മറക്കൂടാ, എനിക്ക് അൽഷിമസ് ആടാ. പ്രദീപ് അങ്ങോട്ട് ഇടിച്ചിട്. ഇത് ആര് റോട്ടില്? ഹലോ അച്ഛനെ, വിരോധമില്ലെങ്കിൽ ഈ വണ്ടി ഫോർ സീറ്റർ ആണോ? ടു സീറ്റർ ആണോ? ടു സീറ്റർ, ടു സീറ്റർ. ഞാൻ ഒരു കാര്യം പറയാൻ, വ്യക്തമായിട്ട് ചെവി തുറന്ന് കേക്കണം കേട്ടാ. അതായത് ടിക്കി മൊത്തം സേവ് സോൺ ആണ്. ഗൺ എടുത്ത് ആരെങ്കിലും പിടിച്ച ബണ്ണാണ്. മനസ്സിലായി ആരോഗ്യം? കൃഷ്ണ കേറ്, നല്ലോണം കിട്ടും. എവിടത്തെ? മിന്നൽ മുരളി തള്ളേ ണ്ടല്ലോ.
ആദരാഞ്ജലികൾ കൃഷ്ണൻ കൃഷ്ണൻ 22 ഇല്ല ഈ ഭിത്തിയിലെ മിന്നൽ മുരളിയാവും മിന്നൽ മുരളി ആയാലും കുഴപ്പമുണ്ട് കേട്ടാ കൃഷ്ണ കൃഷ്ണ മിന്നൽ മുരളിയായ ഒരു പ്രശ്നമുണ്ട് നിനക്ക് പിന്നെ കളിക്കാൻ പറ്റൂല എന്താണ് ഓപ്പോസിറ്റുള്ള എന്തിന്റെ ഇഞ്ചക്ഷൻ ചന്ദ്രബോസാണ് നമ്മുടെ കൂടെ ഇരിക്കുന്ന ചന്ദ്രബോസാണ് അത് അവർക്ക് അറിഞ്ഞല്ലോ എടാ നീ ആട് കണ്ടോ ആട് സിനിമ നിന്റെ അടുത്ത് എടാ ഈ ഈ കേരളത്തില് ആട് കാണാത്ത ഒരേ ഒരാൾ നീ ആയിരിക്കും ചന്ദ്രൻ ഡെയിലി വെടിവെക്കാൻ വരുന്ന സ്ഥലമാണ് എയർപോർട്ട് വിളിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ വിളിച്ച കള്ള കള്ളമൊന്നും പറയില്ലടാ പ്രശ്നമില്ലല്ലോ അല്ലേ കാണാ ഡേ എന്തിന് പ്രശ്നം വണ്ടി കിടക്കുന്നു വണ്ടി കിടക്കണ അവിടെ ഈ ലൈറ്റ് കണ്ടിട്ടാണ് ഞാൻ വണ്ടി എന്ന് പറഞ്ഞത് ലൈറ്റ് കത്തി കിടക്കണല്ലോ പുറത്ത് 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 ഫ്രണ്ടില് മറ്റേ ഫാനൊക്കെ വരുവാടെ അതൊന്നും ഇല്ല ചന്ദ്ര ഇവിടെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇവിടെ ഇപ്പൊ ആർ ഡി സി ഒന്നും ഇല്ലെന്നല്ലേ പറഞ്ഞ അപ്പൊ പിന്നെ ഇവിടെ പറഞ്ഞ പ്രശ്നമുണ്ടോ ഗറാജായിരുന്നു പയ്യനക്ക് ലോറി എടുത്തിട്ട് അവിടെ പിന്നെ എവിടെയായിരുന്നു ഞാൻ വിട്ടിട്ട് പോലെ കൃഷ്ണ തിരിച്ചു തരാ അറിയാം എടാ കൃഷ്ണ ഞാൻ നിന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് പോയാലേ തലയെട്ടി കൂട്ടി വെച്ചിരിക്കണുണ്ടല്ലോ അതെവിടെ മുങ്ങി പോകുന്ന ആളിന് ഭയം
എന്താന്ന്? ഇവിടെ മുങ്ങി ഐലാൻഡ്? ഏത്? നമ്മുടെ മെയിനിലോ? ഇവിടെ ഒന്ന് പരിപാടി നടത്തിയില്ല, ആരും അറിയത്തില്ലല്ലേ. ഇവിടെ ഇച്ചിരി വിഷയം നല്ലതാണ്. ഇവിടെ എന്തൊക്കെ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമെന്നാണ് അറിയപ്പെടുന്നത് ഈ സ്ഥലത്തിന്. ടവറിന്റെ മുകളിൽ ആരും നിങ്ങള് എടാ, നിങ്ങൾ രണ്ടു പേര് ഇറങ്ങി അവിടെ, രണ്ടൊരു ഫ്രണ്ട് ഇന്നേ, അതായത് രണ്ടൊരു ഫ്രണ്ട് ഇന്നേ, ഫ്രണ്ടിന് ഇറങ്ങ് കൃഷ്ണ, ഇറങ്ങിയിട്ട് ഇവിടെ നില്ല, ഇവിടെ നില്ല. ആ അവിടെ തിരിഞ്ഞിങ്ങോട്ട് നില്ല, ഇങ്ങോട്ട് നില്ല, ഇങ്ങോട്ട് നില്ല, ഇങ്ങോട്ട് നില്ല. ഈ വീക്ക് തന്നെ മിക്കവാറും ജോയിൻ ചെയ്യും. Hey, Valangai. Come here. Yeah, coming. Sarna peri. My name is Chaiga. Chai? Cha. Chaiga. 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 Okay, okay. Hi, Valangai. Okay, എനിക്ക് മനസ്സിലായി. കുന്നംകുളം, കുന്നംകുളം ചൈഗ. Take some guns and കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതിന് കൊടുക്കാൻ. You have to give some guns. Yeah, guns. Which take guns? Hey! Yeah. Obey, Garu! Obey! Take it. Obey, make call. Yeah, give to him. No bullets. Gun, give to him. Yeah, I will give. Yeah. 144p. Sir, നിങ്ങളെ 144p എന്നല്ലേ ഇൻഷ്യലി? Yeah. Chaiga 144p. Okay. Yes. Hey, I'll give you. Tell me the number, bro. Tell me the number. Number 655. Give. Oh, thank you. Glock right touch. Hand. Do you got it? Yeah. Got it. Yes, sir. Nice. Yeah. Search. Please hands up. Yeah, good. Searching. Wait, sir. Yeah. Good. Yeah, very cool. Cool. Yeah. They got it. Get it. 144p ഇവിടെ സ്പാം ആയിരുന്നു. പ്രദീപ് 144p ഇല്ല, 3GP എന്ന് പറയുന്നു. ശരിയാണോ? ഇതിന്റെ എൻട്രൻസ് ആണെനിക്ക് അറിഞ്ഞൂടാത്തേട്ടാ. ഒരിക്കലും തീരാത്ത ഇരവണ്ടല്ലോ. മാപ്പില് കഞ്ചാവിന്റെ പടം കാണിച്ചിരിക്കണ. എന്തുവാ, എവിടെ പോണു? ഒരു ഗണ്ണ് കിട്ടിയത് എടുക്കുകയും ചെയ്താ തട്ടി. റോബറി ചെയ്യാൻ പറ്റില്ല. അതിപ്പോ നല്ലതല്ലേ, ഇപ്പൊ ചെയ്തൂടെ. പോലീസ് ഇല്ലെങ്കിൽ റോബറി ചെയ്യാൻ പറ്റൂല.
എന്താണ് ബ്രോ, കള്ളല്ലാതെ പോലീസോ? പോലീസിലാണ് കള്ളനോ? അറിയാവോ കറക്റ്റ് തന്നെ പോണത്? ആഡീസ് ഇല്ലെന്ന് തോന്നുന്നു, അതല്ലേ അവൻ പോയതാണ്. ഇതിപ്പോ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം? എനിക്ക് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു തരാൻ ആരോ പറഞ്ഞു. സത്യം സത്യം, അവിടെ ആർ ഡി സി ഉണ്ടായിരുന്നെ കാണാറുണ്ട്. ഇപ്പൊ അയ്യോ മാപ്പിലൊന്നും കാണിക്കുന്നില്ല, എന്താ ഇവിടെ? നമ്മളെ വെള്ളത്തിൽ കൂടെ പോണു. The pro driver of the city. Uber. Vandi ende petrol undu. Inventory nokkana. Illa ava eduthu thirich eduthu. Ala Krishna. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ മിണ്ടുന്നില്ല. സച്ചിദാനന്ദ ഞാനല്ലേ ഗ്രാജുവേറ്റ്? നീ പരിപാടിക്ക് ഇവിടെ വരാറുണ്ടോ? അത് അവന്റെ കൂടെ വേണോ നിന്നെ? ഏജ് ഇവിടെ ഉണ്ട്, ഏജ് ഇവിടെ ഉണ്ട്, എന്റെ കൂടെ ഉണ്ട്. വെടിവെക്കാനുള്ള സാമഗ്രികൾ അവിടെ അതില് ടാബ് അടിച്ചിട്ട് നമുക്ക് ഗണ്ണ് മാറ്റാൻ പറ്റും. കുറെ ദിവസത്തിന് ശേഷം തിരിച്ചു വന്നപ്പോൾ ഉള്ള ഒരു പ്രത്യേകത അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്താണ്? എനിക്കാ സിറ്റിയിലേക്ക്, എനിക്ക് കൊറേ മീൻസ് ഇവിടെ കേറിയടാ മെനിജാന്ന്. ഞാൻ രണ്ടു മൂന്ന് ദിവസം നാല് ദിവസം കളിച്ചിവിടെ. മറ്റേ എനിക്കൊരു ആ ഒരു ഇത് കിട്ടിട്ടെ, മറ്റേ ശിക്ഷ കഴിഞ്ഞ് വന്നല്ലോ ഞാൻ. ശിക്ഷ ആ ശിക്ഷ കാലയളവിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. അതെന്തായിരുന്നു വെച്ച് കഴിഞ്ഞാ, നമ്മൾ എന്തിനാണ് ശിക്ഷ കിട്ടിയത്? ശിക്ഷ കിട്ടിയത് ഒരുത്തൻ നമ്മളെ മാനസികമായി നമുക്ക് വിഷമം വരുന്ന രീതിയിൽ നമ്മളടുത്ത് പെരുമാറി. അപ്പൊ പിന്നെ അവനല്ലേ കേട്ടതുള്ള? അവൻ അവനൊരു 30-36 ദിവസവും നമുക്കൊരു 22 ദിവസമായിരുന്നു. ഫുള്ളും സെറ്റ് ആവും തോൾ എല്ലാം. നമുക്ക് നാളെ ഒന്ന് മറ്റവിടെ പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. നീ എവിടെയാണെന്ന് വെച്ചാൽ അറിയാം. നമുക്ക് ഇതെന്തുവാ? ഇതില് ഞാൻ പറഞ്ഞുതരാം. അതില് കേറണോ? കേറിയാലോ?
ഞാൻ പറഞ്ഞതരാം. ആദ്യം നിങ്ങൾ ഞെക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഒന്നുകൂടി എസ്കേപ്പ് അടി, എസ്കേപ്പ് അടി, എസ്കേപ്പ് അടി, എസ്കേപ്പ് അടിച്ചിട്ട് ഈ പ്രസ് ഒന്നുകൂടി എസ്കേപ്പ് അടിച്ചിട്ട് അതിലെ വെസ്റ്റ് കാണുന്ന റൈറ്റ് സൈഡിൽ വെസ്റ്റ് വൻ്റെ ഏറ്റവും മുകളിൽ ചൂസ്. ആ ആ ചൂസ്. ആ അല്ലെങ്കിൽ അല്ലെങ്കിൽ മൈൽ ഹൈ സൈറ്റ് എടുത്താലാ? മൈൽ ഹൈ സൈറ്റ്. ആ ഞാൻ കൊടുക്കാൻ പോണേ. ഗണ്ണങ്ങളുടെ എടുക്കണത്, ഗണ്ണങ്ങളെടുക്കണം. എന്റെ റൊണാൾഡോ കണ്ണെടുക്കട്ടാ. കണ്ണ് കണ്ണ് ഇതല്ല, വേറെ കണ്ണെടുക്കണം. ഇതോ ഏതാ കണ്ണ്? ഈ കണ്ണാണോ? ആൾക്കാരൊന്നും കാണുന്നില്ലല്ലോ. നല്ലത് കണ്ണു ഇടീന്നൊക്കെ വന്നടിക്കത്. ആ കണ്ണ് ഏതാടാ? പതിനാറോ മ്യൂട്ടൻ്റ്. ആ മ്യൂട്ടൻ്റ്. വാക്കിംഗ് സ്റ്റൈല് ഫ്ലീ ത്രീയോ? അതെങ്ങനെയാണ് മാറ്റുന്ന വാക്കിംഗ് സ്റ്റൈല്? ഇത് എവിടുന്ന് സോണായി വന്ന്?
ഞാൻ അഡാപ്റ്റായി വരുന്നേ ഉള്ളൂ, കുറച്ച് നേരം എടുക്കും, ചിലപ്പോൾ രണ്ട് മാച്ച് വരെ എടുക്കും. ടാഗ് കൊടുത്തൊന്നും കാണിക്കത്തില്ല. എത്ര അടിച്ചൊരു ജാത്ത ഫീൽ ഉണ്ട് കേട്ടോ. അതെന്താണ് ആവുന്നതിന് മുന്നേ കേട്ടോ. ാണ് അല്ല എന്നാലും എന്തോ ഞാനും ഹെഡ് കൊടുത്തു. സൈപ്പർ ഉണ്ട്, കുഴപ്പമില്ല. ഞാൻ അത് വേറെ വെച്ച് എന്തെങ്കിലും ചെയ്യട്ടെ, ഇപ്പം സൈപ്പർ എടുക്കാൻ. ഹെഡ് കൊടുത്തു തീ. ചെയ്തുകൂടി ഇന്നേറെ ക്രൗച്ച് ചെയ്യാൻ പറഞ്ഞത്. എടാ തിരിഞ്ഞു വരുന്ന അനിമേഷനിലൊക്കെ ചാവുന്നു. ഏറ്റവും വലിയ ഇത് മനസ്സിലാക്കുന്നത് എനിക്ക് പോണാ അങ്ങ് കണ്ണു കിട്ടുന്നില്ലല്ലോ, നമ്മളെ എടുക്കില്ലേ. ഞാൻ അഡാപ്റ്റായി വരുന്നേ ഉള്ളൂ, ടൈം എടുക്കൂടാ, ടൈം എടുക്കും. ഹെൽമെറ്റ് ഇല്ലേ? ആ ഓക്കെ. അതേത് കണ്ണ് ഞാട്ടത്, ഞാൻ മാറിപ്പോയി.
ആയി വരുന്നു. സെഞ്ചു കളിക്കുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നു ഈ കാത്തന്. ഗണ്ണെടുക്കട്ടെ പിന്നെ അതാരും ഇറങ്ങാണ് എന്തിനാ ഇറങ്ങിയ ഗണ്ണെടുക്കട്ടെ എന്റെ അണ്ണ. സൈപ്പർ നോക്ക, സൈപ്പർ നോക്ക. സൈപ്പർ അടിയില്ല, ഡി എം ആണ്. ഹലോ എന്ത് ചാത്ത സാധനോട്?
ചാത്ത സാധനം, ഗണ്ണും കയ്യിലുമില്ല. നീ നീ നമ്മൾ അന്ന് കളിച്ച് വേ ബെറ്റർ. എന്ത് മൂഞ്ച സാധനം എടുക്ക്. ആ എനിക്ക് കണ്ണ് കൈ പെട്ടെന്ന് വരത്തൂല്ല. പിന്നെ കളിക്കുമ്പോ പെട്ടെന്ന് വരും. പിന്നെ നമുക്ക് ശീലോ നമുക്ക് ചന്ദ്രൻ എവിടെ, ചന്ദ്രൻ എവിടെ പോകുന്നൊരു പിടുത്തമില്ല. ഞാൻ ഓടിച്ചോക്കട്ടെ. ഓ ഇത് ക്യാമറ ഉണ്ട്. ഹീരി വരണ്ട് ക്രോസ് ഉണ്ട്, അതിൽ കളിച്ചു നോക്കുന്നു. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ചന്ദ്ര ഇറങ്ങിയാ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ എല്ലാവർക്കും എന്താ നല്ല പണ്ട് നമ്മള് എനിക്ക് പ്രശ്നമല്ല. ഇപ്പോഴത്തെ മെക്കാനിസത്തിൽ വെച്ചൊക്കെ ഓക്കെ കുറച്ച് പാടുള്ള റിക്കോയിലാണ് കണ്ടു വെച്ചടിക്കാൻ. അവിടെ നല്ല റീവറൊക്കെ ഉണ്ട് അവിടെ. അതിനാണ് മുത്ത റിക്കോയിൽ. അവിടെ നമുക്ക് എന്റെ വിസി വന്ന ഉണ്ട്. ഇത് കൊള്ളാലോ വണ്ടി എന്റെ ആണോ? നല്ല പവർ ഉണ്ട് ഓടിക്കാൻ. നല്ല ധ്രുവത്തിലെ പ്രത്യേകത എന്താ പറയാ, ബോഡി അടിക്കാൻ നോക്കിയാൽ എത്ര അടിച്ചാലും വീഴില്ല. കാരണം 11 ബോഡി അടിക്കണം ഒരാളെ വീഴണമെങ്കിൽ. ഓ അങ്ങനെ ഇവിടെ ഇനിയിപ്പോ വരുന്ന മെക്കാനിസം അങ്ങനെ ആയിരിക്കും. ധ്രുവത്തിലെ മെക്കാനിസം ആണ് ഇവിടെ വരുന്നതാണ് ഇപ്പോഴത്തെ ഒരു പരക്കം വാച്ച് റൂമർ. പരക്കം വാച്ച് റൂമർ റൂമർ. ഇറങ്ങല്ലേ ഇവിടെ ഇരിക്കുകയാണ്. ഹലോ ഗൈസ്, ഞാൻ ഗൺ മെക്കാനിക്സ് ഒക്കെ ഇങ്ങനെ അഡാപ്റ്റ് ആയി വരുന്നതേ ഉള്ളൂ. ഇതൊന്ന് ക്രാഷായ പ്ലസ് ഇൻസ്റ്റാ ഫോളോ ചെയ്യ, ഇൻസ്റ്റാ ഫോളോ ചെയ്യ. അപ്ഡേറ്റ് ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ടാവും. നീ ലൈവ് ആണ്? ഓക്കെ ലൈവ് അല്ല. ധ്രുവത്തില് വൈറ്റ്ലെസ് കിരിച്ചെടുക്കണ്ടേ?
ഞാൻ രാവിലെ പോയി സംസാരിച്ച് വെച്ചോളാം, വൈകുന്നേരം വരുമ്പത്തേക്ക് അവര് വൈറ്റ് ലിസ്റ്റ് ഇട്ട് തരുന്ന രീതിക്ക്. മനസ്സിലായ? നീ അല്ലടാ എസ് എൻ ജി കേറാൻ പറഞ്ഞേ. അങ്ങനെ ഒന്നില്ല. ഈ ഇവര് പറയുന്ന പോലെ മറ്റേ വില്ലുമോനെയും കൂടെ ഒന്ന് വില്ലുമോനത്തെ കൂടെ ചോദിച്ചാൽ, അവൻ ഈ ഗൺ മെക്കാനിസം ഒക്കെ അരച്ച് കലക്കി കോക്ടെയിൽ പോർഷൻ ആക്കിയിട്ട് അവൻ കുടിച്ചു വരുത്തന, മനസ്സിലായേ? നമ്മുടെ നമ്മുടെ വില്ലുമോനല്ലേ ഇവരുള്ള, അവൻ അവൻ ഈ ഗൺ മെക്കാനിസം എല്ലാ ലൂപ്പോളും എല്ലാം അവൻ അരച്ച് കലക്കി മറ്റേ ഒരു ജ്യൂസ് വരുത്തി കുടിച്ചല്ല പക്കയാക്കി വെച്ചേക്കുന്ന ഒരു തന്നെ. അപ്പൊ അവന് ചോദിച്ച കുറച്ചുകൂടെ അങ്ങനെ അവനെല്ലാം അറിയാം. അവന് അറിയാത്തൊരു ഗൺ മെക്കാനിസത്തിന് ലൂപ്പ് ഹോളോ ഒന്നും ഇല്ല. മനസ്സിലായില്ലേ? അവനെ അത് അതെനിക്കറിയണോ? അവന് അറിയാ ഇല്ലാത്തൊരു കാരണടാ. സീനില്ല, അത് അല്ല. എല്ലാ മെക്കാനിസം അറിയാന്ന് പറഞ്ഞു. ഞാൻ ജി ടി എയിലെ എല്ലാ മെക്കാനിസം ആണ് ഉദ്ദേശിച്ച മനുഷ്യൻ. നിങ്ങൾ എന്തിനിത് അവർ ഓവർ ചെയ്യാറുണ്ട്? അവൻ ഈ പി വി പിയില് നമ്മുടെ പഴയ പ്രൊഫസർ കഴിഞ്ഞ അടുത്ത ബെസ്റ്റ് എന്റെ ഒരു അഭിപ്രായത്തിൽ അവനാണ്. മനസ്സിലായില്ല? എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല. ഞാനല്ലോട്ടിക്കാറ് അതെനിക്കറിയാം. ഞാൻ ഇവനെ വെറുതെ, ഇവനൊരു വലിയ ബോട്ടാണ്. എടാ നീ എത്ര രൂപടാ എനിക്ക് അയച്ചു തന്നത്? ഇപ്പോ 1080 എന്ന് പറഞ്ഞാ എത്ര രൂപ? നാട്ടില് ജിപേ ചെയ്താ കൂടെ? ജിപേ എനിക്ക് ഇല്ലല്ലോ, അതല്ലേ പറഞ്ഞത്. നിനക്ക് ഉള്ളപ്പേ ലൈവ് എഞ്ചിനീയർ കാര്യം പറഞ്ഞുതരാം. ജിപേ ഇടാൻ? ജിപേ അല്ല, അല്ലാതെ വേറെ. ഹലോ 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 പ്രൊഫസർ അലക്സ് ടീം വില്ലു ഇവരെല്ലാരും ആക്ച്വലി പറഞ്ഞ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേയേഴ്സ്. ഇപ്പൊ നിലവിൽ എന്റെ അഭിപ്രായത്തിൽ ഇവരെല്ലാരും ബെസ്റ്റ് ആണ്. എനിക്ക് ആരൊക്കെ വന്നാലും പ്രൊഫസർ പ്രൊഫസർ തന്നെയാണെന്നാണ് എന്റെ ഒരു സത്യം. അതാ ഈ മാറാതിരിക്കുന്ന തട്ട് താൻ തന്നെ ഇരിക്കുന്നു. ഞാൻ ഇന്നാക്ടീവ് ആണെങ്കിൽ പോലും ഞാൻ പറയുന്നു പ്രൊഫസർ ഇസ് പ്രൊഫസർ. ഇപ്പൊ ആരൊക്കെ വന്നാലും നീ റാൻഡം ആണ്, എവിടെ കൂടെ വേണോ വന്നു. ആര് വിഷയാണെങ്കിലും എന്റെ പെയിൻ ബ്രോ. പ്രൊഫസർ പ്രൊഫസർ അവൻ അവന്റേതായ ലീഗ് ഉണ്ട്, അത് അത് വേറെ ലീഗ് ആണ്. എന്താണ് ബ്രോ ഓടിക്കളിക്കാനാ ബ്രോ?
പേടിച്ചോ? പാട്ടി റീലോഡ് 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 റീലോഡ്. എന്നെ എന്നെ തുടക്കത്തിൽ ട്രെയിൻ ചെയ്ത പ്രൊഫസറും അലക്സാണ്ടറുമാണ്. അവര് മാത്രം എന്നെ കുറച്ചെങ്കിലും ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഓപ്പോസിറ്റ് ഒരു അത്രേ ഉള്ളൂ, അതൊക്കെ അത്രേ ഉള്ളൂ. പ്രൊഫസർ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കൂ, ഒന്ന് ഒന്ന് ആലോചിക്കണം. പ്രൊഫസറിനെ തൊടണമെങ്കിൽ ഒന്നല്ല, ഒരു ആയിരം കൂടെ ആലോചിക്കണം. അവൻ പണിക്കീറ എതിരാളികളെ. പണിക്കീറ അതൊക്കെ എന്തിനു വേട്? ഞാൻ കേട്ടിട്ടില്ല. ചാവാക്കെന്തറാ നീ? എടാ ഞാൻ റീലോഡ് ആവും. നീ ഇപ്പൊ ഹെഡാണ്? അല്ല, ഞാൻ എത്ര ഹെഡ് അടിച്ചിട്ട് ചുമ്മാ ഒരു ബോഡി അടിച്ച് വീണ്. കോപ്പി ചെയ്ത ഫയർ അടിക്കേ, കോപ്പി ചെയ്ത് അടിക്കേ. അല്ല, കോപ്പി ചെയ്ത് തന്നെ അടിച്ചു. ചിലപ്പോ ഞാൻ വിട്ടു വിട്ടടിക്കും. നീ ചത്ത പോലെ കാണിച്ചു എന്റെ ഫ്രണ്ടില്. എനിക്ക് പിങ് 400 ബ്രോ. ഞാൻ 400 പിങ്ങിലാണ് ബ്രോനെ അടിക്കുന്നതെന്ന് ആലോചിക്കണം. 400 പിങ്ങ് 12 PL. ഇമാജിൻ ബ്രോ. അതാണൊന്നും കൊള്ളാത്തെന്ന് തോന്നുന്നു. സത്യം, പ്രൊഫസറിന്റെ അനിയനാണ് അലക്സാണ്ടർ. അലക്സാണ്ടർ അലക്സാണ്ടർ പ്രൊഫസറിന്റെ കുഞ്ഞനിയനാണ് വില്ലു പോലെ. ഈ കുരുന്ന മക്കളാണ് എന്റെ മൂന്ന്. എനിക്ക് ഇതില് മാത്രമേ മൊമെന്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളൂ, ബാക്കിയുള്ള ഗെയിംസൊന്നും രണ്ട് മാച്ച് കഴിയണം എങ്കില് വിട്ടുവിട്ടടിക്കുന്നത് ശരിയല്ല കേട്ടോ. അത് ഇല്ല വയക്കഴിഞ്ഞ പിന്നെ ലൊക്കേഷന് പണിയിട്ടു. ഇങ്ങനെ സെറ്റാക്കാൻ കഴിച്ചു. ഇങ്ങനെ അതാണ് എനിക്ക് പിങ്ക് ഇല്ലാത്തതാണ്. ചേച്ചി ഞാൻ ഇറങ്ങിക്കറാണേ, ഇറങ്ങിക്കറാണെ. ഞാൻ ഇങ്ങനെ അഡാപ്റ്റ് ആവണോ? എനിക്ക് സമയം എടുക്കും. എനിക്ക് ഏത് ഗെയിമാണെങ്കിലും കുറച്ച് സമയം എടുക്കും. ഒന്നിനൊന്നിനും മെച്ചമാണ്. ഇത്രയോ നാളെ പണിയുണ്ടോണിയായി? ഒരു മണിക്കൂറോടെ ഇരിക്കല്ലേ അല്ലേ. ആ അത് വിട്, അത് വിട്, അത് കഴിക്കും. നമുക്ക് ഇനി ഇവിടുത്തെ കളികൾ നോക്കാം. അതെ അതെ അതെ. നീ എവിടെ പോയ? ഞാൻ പിങ്ങിന്റെ കാര്യം എന്തോ തീരുമാനമാക്കാൻ വേണ്ടി ഇറങ്ങിക്കറിയത്. അല്ല, പിങ്ങോളാളെ ട്രാക്ക് ചെയ്ത് പഠിച്ച പിന്നെ ഏതവനെയാ ട്രാക്ക് ചെയ്ത് പഠിക്കുക? അതാണ് ശാസ്ത്രം. ഈ പബ്ജി ക്രോസർ റെഡിയാക്കാം. ക്രോസർ എനിക്ക് ഞാൻ ഇട്ടിട്ട് വർക്ക് ചെയ്തില്ല, ഞാൻ പിന്നീട് റെഡിയാക്കാം. അതുവരെ നമുക്ക് ഇതിങ്ങനെ കളിക്കാം. ണ്ടോ അതായത്
ഇവിടുത്തെ പറ അതായത് ഇപ്പൊ ആദ്യം നമുക്ക് ഈ ആദ്യം മെക്കാനിസം സെറ്റ് ആയിട്ട് ബാക്കിയെല്ലാം മാറ്റി ട്രൈ ചെയ്യാന്ന് പറയാണ് ഇല്ല എന്റെ 5C3 തന്നെ ഇട്ടേക്കണ ഞാൻ മാറ്റി തന്നെ ഇട്ടേക്കുന്നു ഞാൻ ഫോറസ്റ്റ് 3 കളിക്കാറുണ്ട് എനിക്ക് ആ മൂവ്മെന്റ് കൊടുക്കാതെ എനിക്ക് പേഴ്സണലി അടിക്കാൻ പറ്റുന്നില്ല. അതിപ്പോ മെക്കാനിക്സ് എങ്ങനെയാണല്ലോ, എനിക്ക് ആ മൂവ്മെന്റ് കൊടുത്താൽ തന്നെ എനിക്ക് അടിക്കാൻ പറ്റുന്നുള്ളൂ. ഞാൻ വിട്ട് അടിക്കാല്ലോ എനിക്ക് അടിക്കാൻ പറ്റുന്നുള്ളൂ. എന്റെ സ്കില്ല നീ കൈയൊക്കെ പൊക്കി ഇവിടെ പോണുണ്ട്. എനിക്ക് ഞാനിപ്പോ അവിടെ നിന്ന് കവർ ഉപയോഗിക്കുന്നില്ല, അതേപോലെ കവർ ഉപയോഗിച്ച് കൂടെ ഒന്ന് കളിക്കാൻ നോക്കാം. ട്രാക്കിംഗ് എനിക്ക് ഇതിലുള്ള ട്രാക്കിംഗ് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. ട്രാക്കിംഗ് എനിക്ക് കുറച്ചുകൂടി സെറ്റ് ചെയ്യാൻ ഉണ്ട്. ഡിപി ആണ് കിച്ചൻ ഡിപി എത്ര? എല്ലാ ഗെയിംസിലും 400 ഉണ്ട്, പക്ഷെ ഇതിൽ എനിക്ക് 800. നീ എവിടെ ഓടുന്നു? ഒന്ന് വട്ടം കറക്കിക്കാന്ന് വിചാരിച്ചാ മുഞ്ചി പോയി. വട്ടം കറക്കിക്കോ? ഈ ട്രാക്ക് എളുപ്പം എളുപ്പമല്ല ഇങ്ങനെ ഓടുമ്പോ. ഞാനേ ഇതിനേക്കാൾ സ്പീഡുള്ള ഗെയിം ട്രാക്ക് ചെയ്ത് കളിക്കാനാ. അയ്യോ എന്റെ വീണെന്ന് കാണിച്ചു കിരിച്ചിട്ട്. ആ ഇത് തന്നെയാണ് നേരത്തെ എനിക്കും കാണിച്ചത്. ഇവിടെ ഇതിനേക്കാളും ട്രാക്കിംഗ് സ്പീഡുള്ള ഗെയിമാടാ ഞാൻ ഡെയിലി ഇരുന്ന് കളിക്കുന്നത് മണിക്കൂറുകളാണ്. ഏപെക്സ് എക്സ്പെർട്ട് കുറവായിരുന്നു. ഹെഡ് 3 ഉള്ളൂ. എനിക്ക് ടൈം ഉണ്ടല്ലോ പ്രതീക്ഷമായി. മൂവ്മെന്റ്സ് എങ്ങനെ സെറ്റ് ചെയ്യണം? എനിക്ക് ADS വിട്ടിട്ടുള്ള മൂവ്മെന്റ് എനിക്ക് പറ്റുന്നുള്ളൂ. ADS ഇല്ലാണ്ട് മൂവ്മെന്റ് എനിക്ക് പറ്റുന്നില്ല. അത് സെറ്റ് ആക്കാ. അത് 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 സെറ്റ് ആക്കാൻ വേറെ സെർവർ ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. ആ പ്രാക്ടീസ് എനിക്ക് ഉച്ചയ്ക്കുള്ള ടൈം ഒന്നും ഇല്ലല്ലോ.
എനിക്ക് കിട്ടുന്ന ടൈം ഞാൻ രാത്രിയൊക്കെ കയറി ഇതേപോലെ ലൈവ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാം. എനിക്ക് മെയിൻലി ഇതിനൊക്കെ ഇത് കളിക്കണം, എനിക്ക് എപെക്സും കൂടെ ഒന്ന് കളിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് കൂടെ കളിക്കാൻ ആരും ഇല്ലാത്തതാണ് എന്റെ മെയിൻ പ്രശ്നം. എപെക്സ് ഒക്കെ ഈ ബോട്ടിനെ കളിക്കാൻ അറിയില്ല, ഇവനെ കൊണ്ടുപോകാറുണ്ട്. നീ വരട്ടേ ഉള്ളൂ, ഞാൻ ഒരു സ്ഥലത്ത് ഇറങ്ങും, നീ അടി കൊണ്ട് എവിടെയെങ്കിലും കിടക്കും ചുരുണ്ടുകൂടി. നീ ഇട്ടില്ലേ ഇത്? വന്നില്ലേ? കൊണ്ടോടെ വല്ലത്? കച്ചിക്കള്ള എനിക്ക് റൈറ്റ് ക്ലിക്ക് എടുത്തിട്ട് കൊടുക്കാനേ പറ്റും. അത് അങ്ങനെ ചെയ്യാറ ലൈക്ക് മാക്സിമം സ്കോപ്പ് ചെയ്ത് മൂവ്മെന്റ് എടുത്ത് പ്രാക്ടീസ് ചെയ്യാം, അപ്പൊ വരും സിസ്റ്റം. പണ്ടത്തെ ഗെയിം ഇത് തൊട്ടി കളിയെന്ന് പറ്റുന്നില്ല. വരും വരും വരും. ഞാൻ റൈറ്റ് ക്ലിക്ക്, ഞാൻ പറയാം, റൈറ്റ് ക്ലിക്ക് എടുത്ത് ഞാൻ മൂവ് ചെയ്തിട്ട് അടുത്തടിക്കുമ്പോഴാ നീ വീഴുന്നത്. അതങ്ങനെ മറ്റേ ബാക്കിയുള്ള ഗെയിംസിന് അങ്ങനത്തെ ഒരു മെക്കാനിസം അല്ലേ? എന്താ ഞാൻ റൈറ്റ് ക്ലിക്ക് എടുത്ത് ഞാൻ പെട്ടെന്ന് സ്ലൈഡ് ചെയ്തിട്ട് ആക്കുമ്പോഴേക്കും നീ വിടും. എനിക്ക് അതാ പറ്റുന്നത്. റെക്കോർഡ് ചെയ്യാൻ ഹലോ കൊറേ കഴിഞ്ഞാണല്ലോ എനിക്ക് ബുള്ളറ്റ് ഉണ്ട്. എന്തോ എനിക്ക് അങ്ങനെയായിരുന്നു. അത് പിങ് ഡിഫറൻസ് ഉണ്ടാവില്ലേ? ഞാൻ ദുബായിന്ന് കളിക്കുന്നില്ലേ. ഓക്കെ എടാ ഷിഫ്റ്റ് ആടിയണല്ലേ. താങ്ക് യു സോ മച്ച് റാവു. എന്തോന്ന് അക്സലേ, എനിക്ക് ഞാൻ ഷിഫ്റ്റ് കിട്ടിയത് മോനെ, ഷിഫ്റ്റ് കിട്ടിയത് പിന്നെ കത്ത്. മോനെ അൺലോക്ക് ചെയ്ത് അൺലോക്ക് ചെയ്ത് ഞാൻ സ്കിൻ അൺലോക്ക് ചെയ്ത്. ലിറ്ററലി സ്കില്ലിൽ അൺലോക്ക് ചെയ്ത പോലെ ആയിരുന്നു. സ്കില്ല് അൺലോക്ക് ചെയ്ത് സ്കില്ലെന്ന് തന്നെ ഞാൻ പറഞ്ഞു. എടാ അറിയത്തില്ലായിരുന്നു, ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ടില്ലായിരുന്നു. ഷിഫ്റ്റ് ഈ ചാറ്റില് നമ്മുടെ ഇവ ആക്ച്വലി പറഞ്ഞത് ഞാൻ ഷിഫ്റ്റ് അങ്ങ് പ്രസ് ചെയ്ത് ദേ പോണ് എനിക്കത് മാത്രം മതി. ഇപ്പൊ എന്നെ ഡാഡി നല്ല വിളിക്കില്ല. ഞാൻ ഡാഡി ആണോ?
ആ എപെക്സ് സീ ഓഫ് തീസ് അല്ല കളിക്കും. സീ ഓഫ് തീസ് എവിടെ കിടക്കുന്നു, എപെക്സ് എവിടെ കിടക്കുന്നു ബോട്ടെ. അല്ല അവന് അതുപോലത്തെ എല്ലാ ഗെയിംസ് കളിക്കും. അതുപോലത്തെ എന്ത് ഗെയിം, ബാറ്റിൽ റോയൽ ഗെയിം അത്, ഇത് മറ്റേ അഡ്വഞ്ചർ ഗെയിം. അങ്ങനെയല്ല, പൊതുവേ ഉള്ള ഗെയിംസ് ട്രൈ ചെയ്യാറുണ്ട്, എല്ലാം കളിക്കാറുണ്ടെന്ന്. മനുഷ്യനെ അത് ആൽസിമസ് വയ്യ പൈസ എന്ത് പറയാനാ, കല്യാണൊക്കെ കഴിഞ്ഞ ഇനി വൈകാതെ കൊച്ചുണ്ടാവും, അച്ഛനാവും, അയ്യോ ഞാനൊരു അങ്കിളാവും. എന്നാലും എനിക്ക് പെണ്ണ് കിട്ടത്തില്ല, അതോറ കാര്യം. Fifth unlocked. skill unlocked. Ah, nice ada. New view ide korchu track cheyunu. New view endu? Eda enna skill ki parana ka vannu. Eda enna skill avan poru min skill parana vannu. പിന്നെ റോൾ ചെയ്യണേ അയ്യോ വീണില്ല, എന്റെ വീണ് വീണിച്ചേ ആയിരുന്നു ആ മിസ്സിംഗ് കോമൺ എന്റെ അടിയില്. എന്റെ മിസ്സിംഗ് ഷിഫ്റ്റ് ആയിരുന്നു. ഓ ഇങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചത്. ആ വ്യൂ എനിക്ക് പറ്റുന്നില്ല. ലെക്ചറോ ADS കൊള്ളുന്നില്ല, കൊള്ളുന്നില്ല, കൊള്ളുന്നില്ല. ഈ വ്യൂ തരുന്നു, നേരത്തെ ഇട്ടിരുന്ന വ്യൂ ആണ് എനിക്ക് ബെറ്റർ. എന്റെ വീണ് നീ രണ്ടു പ്രാവശ്യം വീണു, എന്റെ നീ രണ്ടു പ്രാവശ്യം വീണു. നിങ്ങൾ തെറിച്ചു പോയി. എന്റെ നീ ഇങ്ങനെ മറ്റേ ലൈറ്റ് കത്തും പോലെ വെട്ടി 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 വെട്ടിയൊക്കെ പോകുന്നു. അങ്ങനെയാണേ നാളെ സെറ്റാക്ക. പക്ഷെ നീ നല്ല അടിക്കുന്നുണ്ട്, എനിക്ക് 30 SP ആണ് എല്ലാ റൗണ്ടും ഞാൻ തീരുന്നു. എനിക്ക് ഞാൻ ഇത്ര ദിവസം കളിച്ച ധ്രുവത്തിലൊക്കെയല്ലേ. നെറ്റ് ഇഷ്യൂ അല്ല അത്, ഞാൻ ഇവിടെ ദുബായിൽ നിന്ന് കളിക്കുന്നില്ല. നാളെ നാളെ തുറന്നിട്ടാ ഇപ്പം ഇവനാട വീട് എറണാകുളം. അവരുടെ കളിക്കണം, അവരുടെ കളിക്കണം. സംഭവം വെച്ചാ കീസിന് ജോലിക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സമയമാണ് കേസ്, അതാണ് പുള്ളിക്ക് ആ ഒരു അവസരം കിട്ടാത്തത്. ഇനിയിപ്പോ വീക്കെൻഡ്സിനെ നോക്കാൻ പറ്റില്ല കേസ് വെച്ച്. ആമ്പനിയുടെ ജോലിയും കൂലിയാണ് ചുമ്മാ തെണ്ടിതല്ലി നടക്കുന്നുണ്ട്. പിന്നെ രാത്രി ഉണ്ടാവും.
എന്താണ് പറഞ്ഞുകൂടെ പോണോ വേണ്ടി എന്താണ് ഞാൻ തോന്നി സമ്മതിക്കില്ലല്ലോ. ഞാൻ അവസാനം കളി ഞാൻ ജയിക്കാതെ ഞാൻ വിടൂല്ല, വിടത്തില്ല. ഇനിയിപ്പ എങ്ങനെ എന്നെ കൊല്ലാൻ വേണ്ടി തുനിഞ്ഞിറങ്ങും നോക്കിച്ചു. ഹെഡിങ് അല്ല, നീ എന്റെ സ്ത്രീന് വരണതിന് മുന്നേ എനിക്ക് അടി കിട്ടി. എന്റെ സ്ക്രീനിൽ വരണതിന് മുന്നേ എനിക്ക് അടി കിട്ടി. ഇനി കിരിച്ചേരി വീണാ പോലെ ഞാൻ രണ്ടോട്ട് അടിച്ച് കൺഫേം ആക്കും, നോക്കട്ടെ. എടാ എന്നെ ഫീൽ നൈസ്. നീ രണ്ട് പ്രാവശ്യം എന്റെ സ്ക്രീനിൽ വീണ്. ആ ഇത് കഴിഞ്ഞ് കാണാൻ റിയാക്ട് ചെയ്യാനാ? അതിങ്ങനെ ഹെഡ് ഷോട്ട് ആയി. അത് ഞാൻ റോൾ ചെയ്യാൻ വേണ്ടി കുനിഞ്ഞുണ്ട്. വരാൻ വേണ്ടി കുനിഞ്ഞ. നിങ്ങളുടെ കിടമ തന്നെ ഏട്ടാ, എന്തൊക്കെ പറഞ്ഞാലും ഒരു മാറ്റവും ഇല്ല കിടമ്പത്തിൽ. ഓ അയ്യോ, ലിഫ്റ്റ് നിങ്ങളില്ല, നിങ്ങളില്ല. ഇല്ല, പാതി എത്തി വീണ്ടും. 50 കൂടുതലുണ്ട്, 55 എച്ച്പി ഉണ്ട്. ഞാൻ കുറെ അടിച്ച് കണക്ട് ആയതാ, പക്ഷെ പിങ് ഡിഫറൻസ് ആണ് ഡാമേജ് ഏൽക്കാത്തത്. നിങ്ങളത് ഒളിച്ചും പാത്തും കളിക്കുന്നത്? ഞാൻ ഇവിടെ കളിക്കുന്നു, ഞാൻ എന്തോ ഞാൻ കേറിയപ്പോ തന്നെ ഉള്ള ക്യാരക്ടർ. പിന്നെ കുഴപ്പമില്ലല്ലോ. എനിക്കിന്റെ ടച്ച് കീബോർഡിൽ മൗസ് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ ഇരിക്കും. ഓ എത്ര സ്പീഡാ ആൽമറ വെൽക്കം ലിസ്റ്റ്. ദിസ് ഈസ് ഏപെക്സ് സെർവർസ്. ഉണ്ട മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കുറഞ്ഞിട്ടില്ല. വന്നോട്ടെ. ഇപ്പോഴാണ് എനിക്ക് ആ സിങ്ക് കിട്ടിയത്. ആ മെയിൽ മതി, കിട്ടിയില്ല. എത്ര പ്രാവശ്യോടാ നീ ചാവണം? രണ്ട് പ്രാവശ്യം. നമ്മളെ കഴിഞ്ഞ വട്ടം കളിച്ചപ്പോ ഈ ഇഷ്യൂ ഇല്ലായിരുന്നല്ലോ, അത് ഇന്നത്തെ പിങ് പിങ് ഇഷ്യൂ ആണ്. ഇന്നലെ വേറെ സിംഗിൾ ആണ്. അയ്യോ എന്നെ പണി, ഓടിയേ ഓടി. എനിക്ക് പച്ചക്ക് കയറുന്നത് പറ നമുക്ക് നമുക്ക് ഒരു വൺ വി വൺ കൂടെ കളിച്ചിട്ട് ലൈവ് ഇറത്തിട്ട് നമുക്ക് വില്ലിനെ വിളിച്ചിട്ടേ. അല്ല വില്ലിന്റെ വീഡിയോ ആണ്, വീഡിയോ നിർത്താം. വില്ലിന്റെ വീഡിയോ ചാനൽ പേര് VILLUUH നെടിവീരൻ തന്നെ. അല്ല ജസ്റ്റ് കമന്റ് ആയിട്ട് പറഞ്ഞതാ.
ഇത് മൂവ്മെന്റ് പഠിക്കാൻ പറ്റിയ സെർവറാ, ലൂസിഡ് റെഡ് സോൺ പി വി പി. ഞാനും വില്ലും കൊറേ പേരൊക്കെ ഇവിടെ കളിക്കാറുണ്ട്. സിംഗിൾ ഷോട്ട് ആണോ? എനിക്ക് ഇത്ര പെട്ടെന്ന് തിരിഞ്ഞു ാണ് എന്റെ ഏറ്റവും ലോ സെൻസ് ആണ്. 400 ആണ് എന്റെ സെൻസിറ്റിവിറ്റി. അത് മാറ്റി പതുക്കെ 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 ഒരു 100-200 വെച്ച് കയറ്റി 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 കുറച്ചുകൂടെ ഒന്ന് കൂട്ടിയാൽ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനുള്ള ഒരു ഇത് എനിക്ക് തോന്നുന്നു. പണ്ട് എത്ര ഡി പി ആണ് കളിച്ചു നിങ്ങൾക്ക് അറിയാലോ. പണ്ട് ഇച്ചാന്റെ വിസയത്തിൽ നമ്മൾ കളിക്കുമ്പോ 1000, 2000, 3000 കളിച്ചുകൊണ്ടിരുന്നത്. ഞാനിപ്പോ കളിക്കുന്നത് 600 ഡി പി അല്ല, ലോ ഡി പി ഐ ഹെൽപ്സ് ഇൻ ആക്യുറസി അല്ലെങ്കിൽ എയിം തന്നെ പോകും. ലോ ഡി പി ഐ എനിക്ക് ആക്യുറസി ഞാൻ അത് കണക്കാക്കി. ഞാൻ വർഷങ്ങളായിട്ട് അതിലൊക്കെ ഉണ്ടാ കളിക്കുന്നത്. ഞാന് എടുത്ത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്.
ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. അഞ്ചിന്റെ ഇത് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ. അതല്ല ഇപ്പൊ രാത്രിയല്ലേ കേസ്, അവരൊക്കെ ഉറങ്ങിക്കാണും. പബ്ജി പീസ് കളിക്കാനോ? ഏതെങ്കിലും ഒന്ന് പറയാ കേസ്, ഏതാ ഇൻസ്റ്റാൾ ചെയ്യണ്ട? രണ്ട് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എപെക്സ് വേണോ, ഫൈനൽസ് വേണോ, പബ്ജി ഫൈനൽസ് എന്റെ കയ്യിൽ ഇല്ല. എപെക്സ് ആണോ പബ്ജി ആണോ? ഇപ്പോ 70 പേര്, 70 പേര് ഇവിടെ ഉണ്ട്. 70 പേർക്ക് എന്തായാലും എപെക്സിനെ കുറിച്ചുള്ള ഇപ്പടി ഉണ്ടാവില്ല. എനിക്ക് പബ്ജി കളിക്കണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്തായാലും GTA കാണാനായിരിക്കും കുറച്ച് താല്പര്യം. വാറിന്റെ കണ്ടന്റ് കാണാൻ പറയുന്നുണ്ട്. നമുക്ക് ഡിസ്കോർഡ് ഐ മീൻ യൂട്യൂബ് വീഡിയോസ് ലൈക്ക് ചെയ്തല്ല, നമുക്ക് അങ്ങോട്ട് നിന്റെ ലേപെക്സ് ഉണ്ടോ? എപെക്സ് ഇൻസ്റ്റാൾ ചെയ്തോണ്ടിരിക്കോ? ഞാൻ ഗൈസ് ഞാൻ ഇന്നിത് മേടിച്ച് ഈ ടൈറ്റൻ ഫോൾ 2 എന്ന് പറയുന്ന ഗെയിം ഉണ്ടല്ലോ, ഇത് 150 രൂപയേ ഉള്ളൂ, വാങ്ങി കളിക്കാൻ പറ്റുന്നത് കളിക്കുക. ഇതിന്റെ അടുത്ത വെർഷനാണ് നമ്മുടെ എപെക്സ്. ഇതിന്റെ ഞാൻ ക്രാക്ക് കളിച്ചിട്ടുണ്ട്, ഞാൻ ലൈവില് കളിച്ചിട്ടുണ്ട്, ലൈവിൽ നോക്കിയാൽ. എന്റെ ഗ്രാഫിക്സ് കാർഡിൽ ക്യാമും കൂടെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവൂല കത്തി. അതുകൊണ്ടാണ് വയ്ക്കാത്തത്. ഞാൻ എപെക്സ് കയറാം. നിങ്ങൾക്ക് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന 60 പേരിൽ ലൈക്ക് ഇതിനെ കുറിച്ച് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ഗെയിം പ്ലേ കണ്ടിട്ട് സജഷൻസ് പറഞ്ഞു. ഡിസ്കോർഡ് ലൈവ് ഇടാ, ലൈവ് ഇട്ട കത്തി പോത്തില്ലേ? താങ്ങോ ലൈവും ഇതും അതൊക്കെ താങ്ങ, അതൊക്കെ താങ്ങ. ഞാൻ ഇപ്പൊ പിന്നെ എന്തു പോയിട്ടിരുന്നേ? അത് വെറും വീഡിയോ അല്ലേ. ടൈറ്റൻ ഫോൾ ഡൗൺലോഡ് ചെയ്യാം, ടൈറ്റൻ ഫോൾ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഇന്ന് വാങ്ങിയതേ ഉള്ളൂ ലൈവ് ഇടുന്നതിന് മുന്നേ. ഇതിലിപ്പോ ഞാൻ ആദ്യം കേറിട്ട് ടീം ഡെത്ത് മാച്ച് പോലെ ഡെത്ത് മാച്ച് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് കളിക്കാം. പ്രേംജിത്ത് നീ അച്ഛനയച്ച മെസ്സേജ് ആണോ? മാറി ഇവിടെയാണ് അയച്ച കേട്ടോ. സോറി, അല്ല അവൻ അവന്റെ അച്ഛനായിട്ട് ചാറ്റ് ചെയ്യുന്നതാണ് തോന്നുന്നു, പക്ഷെ മെസ്സേജ് ഇവിടെ വന്നത്. സോറിടാ, എന്തോ അയച്ചു തോന്നുന്നു. മാറി അയച്ച ഞാൻ പറഞ്ഞു. ഓ സോറി സോറി, അവര് ഡാഡി ആയിട്ട് സംസാരിക്കുന്ന രീതിക്ക് ഇങ്ങോട്ട് വന്നതാ, എത്തിപ്പോയി പയ്യന് പറ്റിയ കൈപത്താണ്, ക്ഷമിക്കും. എനിക്ക് തോന്നി ഡൂഡിന്റെ പൂച്ചെന്തോന്ന് ഇങ്ങനത്തേക്ക് ഉണ്ടാക്കി ഇട്ടോളൂ. അടി എന്നിട്ട് ഊരി ഊരി മൂഞ്ചിയ പേഞ്ചി പേരും പ്രേംജിത്തും. എനിക്കൊരു എനിക്കൊരു പെണ്ണ് പോലും ഇല്ല മനുഷ്യ. ഗൈസ് ഇതെന്ന് പറഞ്ഞ ടീം ഡെത്ത് മാച്ച് ആണ്. ടോട്ടല് ഒരു ടീം എന്ന് പറഞ്ഞാൽ 3 പേരാണ്, അങ്ങനെ 2 ടീം, ടോട്ടല് 4 ടീം. ഒരു ടീം 4 ടീമാണ് വെച്ചാൽ ഈ ഗെയിമിനകത്ത് നമ്മളിപ്പോ പബ്ജിയിൽ 4 പേരുള്ളവർ, ഇതിൽ 3 പേരാണ്. പക്ഷെ ഇതിൽ 2 ടീമായിട്ടാണ് കളിക്കുന്നത്. അപ്പൊ ടോട്ടല് 4 ടീം. ഓ എഫ് പി എസ് 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 അല്ലല്ല, അത് ഫസ്റ്റത്തെ ലോഡിങ്. ഇത് നെറ്റ് ലോഡിങ്, എഫ് പി എസ് ഉണ്ട്, നെറ്റ് ലോഡ് ആവുന്നതിന്റെ സീൻ. ഈ സ്പീഡിൽ ഇങ്ങനെ പോകുന്ന നല്ലൊരു സാധനം.
അയ്യോ ഒരു അടിയും കൂടെ അവന് കൊടുത്തിരുന്നു ചത്തനടാ. ഒരടിയും കൂടെ കൊണ്ടിരുന്നു. ഇനി നെറ്റ് ചെറിയൊരു ഇഷ്യൂ, ഇടയ്ക്ക് പ്ലഗ് കാണിച്ചായിരുന്നു. റൈറ്റ് സൈഡിലൊക്കെ നോക്കി അറിയാം പ്ലഗ് കാണിച്ചായിരുന്നു. തക്കാളി ചാറ്റൊക്കെ വിഷയമാണ്. തക്കാളി എന്തോ അയച്ചേക്കണം, വലുത് അയച്ചേക്കണം, എനിക്ക് വായിക്കാൻ വയ്യ. കാര്യമായിട്ട് വലുതായിട്ട് എന്തോ അയച്ചിട്ടുണ്ട് കേട്ടോ. അവൻ അന്വേഷിക്കാൻ വീട്ടിലൊരാളില്ല. അത് ഞാൻ അടിക്കാൻ പോയവൻ ചത്ത. എനിക്കിതില്ല ഈ പീസ് കീപ്പർ എന്ന് പറഞ്ഞ ഷോട്ട് ഗൺ ഉണ്ട്, ഇത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡിസ്കോർഡ് ലൈവ് ഓഫ് ആക്കണ്ട, കുഴപ്പമില്ല കുഴപ്പമില്ല. എനിക്ക് എഫ് പി എസ് അല്ല ലാഗ്, നെറ്റ് ലാഗ് ചെയ്തതായിട്ട് വന്നത്. ഇവിടെ രണ്ടുപേരടിച്ചോ. നെറ്റ് സീൻ ഉണ്ടെങ്കിൽ, നെറ്റ് സീൻ ഇല്ല കുഴപ്പമില്ല. എനിക്ക് ഒരു കില്ലും കിട്ടിയില്ലേ, അപ്പൊ ആ കിട്ടിയ കില്ല് ഒരടിയും കൂടെ അടിച്ചിട്ട് നീ കിട്ടുമായിരുന്നു. ഇവിടെ നടക്കുന്നത് എപ്പക്ഷ നല്ല കണ്ണുണ്ടാവും. കണ്ണ് അയ്യോ ഷോർട്ട് ഗൺ എടുക്കണ്ടായിരുന്നു. മിൻസ പോയില്ലടാ. എപെക്സ് കോൾ ഓഫ് ഡ്യൂട്ടി പോലെയാണ് ആ ഒരു സ്പീഡ് ഫീൽ ഒക്കെ ഉണ്ടാവും. അതെ 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 അതെ. ഓ ഇവൻ ഭയങ്കര അടിയുടെ, ഇവന്റെ ഏതോ കൂടിയ കണ്ണിരിക്കുന്നുണ്ട്. ഒറ്റയാണല്ലോ, അവ മാത്രമേ കളിക്കുന്നത്. അവന്റെ ഏത് കണ്ണിരിക്കുന്നുണ്ടെന്ന് നോക്കണം. ഷോട്ട്ഗൺ ആണ് അത്, മറ്റേ ഡ്രോപ്പ് ചെയ്ത് കിട്ടുന്ന റെഡ് കളർ ഷോട്ട് ഗൺ ആണ്. അതാണ് അവൻ അങ്ങനെ അടിക്കുന്നത്. ചെറോറാണ് ഞാൻ ഏപെക്സ് അൺഇൻസ്റ്റാൾ ചെയ്യുന്ന അറിയോ. ഞാൻ പബ്ജി പി സി ലൈവില് കളിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പോ സ്പേസ് ഇല്ല. ഏപെക്സ് അൺഇൻസ്റ്റാൾ ചെയ്തു. കൊറേ നേരമായി തുടങ്ങിട്ട് അവന്റെ കണ്ട കഴിച്ചു. എനിക്ക് മൂവ്മെന്റ് പിന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും സിഗ്മ G1 എടുക്കുന്നതിൽ എന്താണ് അഭിപ്രായം? സിഗ്മ G1 ആക്ച്വലി അതിൽ അത്യാവശ്യം നല്ല കാർഡാണ് വെച്ചേക്കുന്നത്. G2 ആണെന്നുണ്ടെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്. G1 ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്. 5600 XT ആണ്. ഞാനത് പേഴ്സണലി എടുക്കാനായിട്ട് ഇരിക്കുന്നത്, പിന്നെ ഫണ്ടില്ലാത്തതാണ് ഞാൻ എടുക്കാത്തത്. ഞാൻ ആ കാർഡ് എടുക്കാതിരിക്കുമായിരുന്നു എനിക്ക് യൂസ് ചെയ്യാനായിട്ട് പേഴ്സണലി. ഓ എൻ്റെ ഫേവറേറ്റ് കണ്ണ് കിട്ടി.
ആ ക്യാപ്സ് കാർഡ് ഞാൻ എനിക്കറിയാം. 14,000 രൂപ എന്താണോ, 14,000 രൂപ 10,000 രൂപ ആണ് ക്യാപ്സ് കാർഡ്. ഈ അടക്കുന്നത് കണ്ണ് ഷോട്ട് കണ്ണ്, ഇതാണ് അവൻ്റെ ഷോട്ട് കണ്ണ്. ഈ ഷോട്ട് കണ്ണ് വെച്ചാണ് അവൻ ചറ പറഞ്ഞ അടിക്കുന്നത്. എവിടെടാ കാണാ എല്ലാവരുത്തിന്. എടാ പിന്നെ അത് കൂടി ആയിട്ടാണ് ഹെഡ് അടിച്ചു. ഒന്നിയില് വേഗം ഹയർ റാങ്ക് അല്ലെന്നുണ്ടെങ്കില് ഹൈറ്റ് അടി. ഇതിനകത്ത് ഐറ്റങ്ങളുണ്ട്, ഇതിനകത്ത് ഐറ്റമുണ്ട്. ആ ഹയർ റാങ്കിലൊക്കെ നല്ല ഐറ്റംസ് ഉണ്ട്. പക്ഷെ കുറവാണ് കമ്പാരിറ്റീവ്ലി, നല്ല കുറവാ. പണ്ടൊക്കെ നല്ല ഐറ്റംസ് ഉണ്ടായിരുന്ന ഒരു സമയത്തൊക്കെ, ഇപ്പൊ പിന്നെ കുറവെന്ന് പറയാം. ഞാൻ ഇപ്പൊ അധികം എല്ലാ ഗെയിമിലും ഉണ്ട് ഐറ്റംസ്, പക്ഷെ വാലറന്റിൽ കുറവാ. വാലറന്റിൽ എടുത്ത് കളയുമാര് ആ മാച്ച് തന്നെ ക്യാൻസൽ ചെയ്താൽ കളയും. ഭയങ്കര സ്ട്രിക്റ്റ് വാലറന്റ്. പിന്നെ എനിക്ക് എന്താ ഉദ്ദേശം, എന്താ ഉദ്ദേശിച്ച ഹെൽത്ത് ഇല്ല എനിക്ക്. ഗൈസ് ഇങ്ങനെ ഷീൽഡ് അടിക്കുന്ന ഇതില് എല്ലാരും പേടിയായിട്ട് പോയി കാണുന്നു. പേടിയായിട്ട് പോയി കാണുന്നു അവനെ പിടി, അവനെ പിടി, അവനെ പിടി. പറ നേരായി തുടങ്ങിട്ടാണ്. അത് സ്റ്റൈലായിരുന്നു, സ്റ്റൈലായിരുന്നു. അത് കറക്കി എടുത്തായിരുന്നു, അത് കറക്കി സ്റ്റൈലാണ് അടിച്ചത് അവനെ. പുറകിന്ന് അടിച്ചത് അതെനിക്ക് കറക്കി ഒരു അടി അടിച്ചിട്ടുണ്ടായിരുന്നു. ലാൻഡഡ് ഇൻ സ്റ്റൈൽ, അല്ല ചാടി അടിക്കുക ചെയ്തു. അതാ ലാൻഡഡ് എന്ന് പറഞ്ഞു. എക്സിക്യൂഷൻ അത് കഴിഞ്ഞിട്ട് കറക്കി ഇങ്ങനെ പിടിച്ചത്, ഞാൻ ചാടി അടിച്ചതാണ് ഉദ്ദേശിച്ചത്. എക്സിക്യൂഷൻ സ്റ്റൈൽ ആ ഗണ്ണ് കറക്കി എടുത്തു. എനിക്കിത് ഇനി ഇമ്പ്രൂവ് ചെയ്യണം, പറ്റുന്ന സമയത്ത് ഇതും കൂടെ നന്നായിട്ട് എഴുതി നല്ല ഇമ്പ്രൂവ് ആണ്. എനിക്ക് ഇതിൽ നല്ല റാങ്കിങ് കയറണമെന്നുണ്ട്. ഇന്ത്യയിലില്ല, പുറത്ത് നല്ലപോലെ ഉണ്ട്. ഞാൻ എപെക്സ് ഗെയിം തുടങ്ങിയപ്പോഴേ ഞാൻ കളിക്കുന്നത്, പക്ഷെ ഞാൻ ഒരു ഗ്യാപ്പ് എടുത്തായിരുന്നു ഇടയ്ക്ക്. ഗ്യാപ്പ് എടുത്തത് വേറെ ഒന്നും കൊണ്ടല്ല. അവനെ ഒളിച്ചിരിക്കുന്നു പാട്ടി. അവനെ ഈ ഡ്രോപ്പ് പോയിട്ട് ആ ഗണ്ണ് എടുത്തിട്ട് വരും. ആ സംഭവം അവനെ ഒളിച്ചിരുന്നുണ്ടോ? ഒളിച്ചിരുന്നു ഞാൻ നല്ല ലോ ആക്കിയതാണ്.
ബോക്സിലാ ഹേടാ, എത്ര നാളായിട്ടോ ഞാൻ പറഞ്ഞു. ഇങ്ങനെ കളിക്കുന്നവരുണ്ട് ഇതില് കേറി മാറി മാറി മാറുന്ന. വേറെ ഗൺ അല്ലേ വേണ്ട, ഇത് തന്നെ മതി എനിക്ക്. എനിക്ക് ആ ഷോട്ട് ഗൺ അത്ര ഇഷ്ടമാണ്. ഇനി 4 കില്ല് കൂടി എടുത്തു കഴിഞ്ഞാൽ കളി കഴിയും. അവിടെ എല്ലാരും നിൽക്കുകയാണ്, കുഴപ്പമില്ല. പക്ഷെ കളി ഞാൻ ടോപ്പ് ഒക്കെ ഡാമേജ്, ഞാൻ ടോപ്പ് ആയി. ഇതിൽ ഡാമേജ് ആണ് നോക്കുന്നവർ. ഓ ജയിച്ചു. ഇത് ജയിക്കുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ ഇതാണെന്നുണ്ടെങ്കിലും ലൈക്ക് ഇപ്പൊ മറ്റേ ഗെയിം ആണെന്നുണ്ടെങ്കിലും നോർമൽ നമ്മുടെ ബാറ്റിൽ ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിലും ജയിക്കുമ്പോ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് എപ്പോഴും. എഫർട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അത് തന്നെ അത് തന്നെയാണ്. മധുരമേറിയ വിജയം വിജയത്തിന്റെ മധുരം കൊടുക്കാണ്. അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വിജയിക്കുന്നുണ്ട്. നിന്റെ ഡൗൺലോഡ് ഇതില് ചാലഞ്ച് ഉണ്ട്. എനിക്ക് ബാറ്റിൽ പാസ് ഉള്ളതുകൊണ്ട് അപ്പൊ ഇത് നോക്കി കളിക്കുന്നത്. 2 മാച്ചസ് വിത്ത് വാട്സൺ. ഓക്കെ, എല്ലാം അൺലോക്ക് ആക്കുകയും ചെയ്ത് ഇനി രണ്ട് ഏജന്റ് വന്ന അൺലോക്ക് ആക്കിയുള്ള പോയിന്റ്സ് എന്റെ കിടപ്പ്. ഒരു ഏജന്റ് അൺലോക്ക് ആക്കും 12,000 എന്താ വേണം. എന്റെ 29,000 വേണം. ഇനിയിപ്പോ 4 ഓരോ അസോൾട്ടിൽ എല്ലായിടത്തും ഓരോരോ ഏജന്റ് വെച്ച് കിടക്കുമ്പോണ്ടല്ലോ അൺലോക്ക് ആയി. എവിടെ അത് വേറെ, അത് അൺലോക്കടാ. നോക്കടാ, ഇത് അൺലോക്ക് ആവാത്ത അത് ചാലഞ്ചിന്റെ അൺലോക്ക് ആകും. മറ്റേ ലോക്ക് ആക്കണം. അത് എനിക്ക് എടുക്കാൻ പറ്റാത്തല്ല. എടുക്കാൻ പറ്റാത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കിടാം. ഫുഡ് കഴിച്ചടാ, കഴിച്ച് അവൻ എന്തൊക്കെയായിരുന്നു വേണം. അവൻ ചെറുതായിട്ട് എന്തോ വലിച്ചായിരുന്നു എൻ്റെ. ഇത് യേശു ക്രിസ്തു അല്ല, ഇത് ഫ്യൂസ് ആണ്. ഞാൻ വലിയൊക്കെ നിർത്തി. വേറെ എന്തൊക്കെ വലിക്കാറ്? ഞാൻ ഹലാലാണ് ബ്രോ. No haram parodies. Only halal. This is Ramadan masam. Only halal. എന്നിട്ട് സിംഗർക്ക് എന്നെ നല്ലോണം അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ കളിയാക്കുന്നത്. കാര്യാക്കണ്ട. ഞാൻ ആരെ എടുത്തത്? ഓ എടുത്തില്ലല്ലേ. ഓക്കെ, എനിക്ക് വാട്സൺ തന്നെ വേണം. ചാലഞ്ച് ഉള്ളതാ, രണ്ടെണ്ണം കളിക്കാൻ വേണം. ഡ്യൂട്ടി ഹൈ ആണ് ഗൈസ്, ഡ്യൂട്ടി ഹൈ ആണ്. ഹൈ ഒന്നും അല്ല ഗൈസ്, ചുമ്മാ പറയുന്ന
ധിക്കരിച്ച ചുമ്മാ ഇങ്ങനെ അന്വേഷണം പറഞ്ഞു ഇത് വരത്തില്ല. എപ്പേടാ നീ ഇവിടെ വന്ന് ഇങ്ങനെ ആക്കിയല്ലേ? ഇത് നമ്മള് കൺട്രോൾ ആണ്. ഇപ്പൊ എ ബി സി ഒന്നുണ്ട്, നമുക്ക് കൺട്രോൾ കൂടുതൽ എടുക്കണ മുകളിൽ പോയിന്റ് കൂടും. അങ്ങനെയാണ് ക്യാപ്ചർ ദ ഫ്ലാഗ് അല്ല. ഞാൻ ഇതിന് താഴെ വന്നത് ഇത് ഇവളുടെ ഫെൻസ് ആണ്. ഇതിനകത്തൂടെ കയറി കഴിഞ്ഞാൽ കറണ്ട് അടിക്കും. അപ്പൊ എനിമീസിന് കയറാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഓരോന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്റെ ടീംമേറ്റ്സ് ബോട്ട് പറ്റിയുള്ളൊന്നും ഇല്ല ഇവിടെ. എവിടെടാ അവന്മാരി? ആ ഇറങ്ങിപ്പോ. അയ്യോ അമ്മ ഏഴ് അല്ല, നമ്മൾ ഏഴ് അമ്മ 13 ആയില്ലേ? അവൻ ആരെങ്കിലും എടുക്കടേ ബോട്ട് പെട്ടിന്. അവൻ അതിനകത്ത് ഇരുന്ന് കളിക്കുക. എനിക്ക് ഇവിടെ വലിക്കാനുള്ള റോൾ ഇട്ടോ? ഒരുത്തിനെ വലിക്കാനാ. ഞാൻ റോൾ ഇട്ടു കഴിട്ട. ലൈവ് നോക്ക്. Apex ഏതോ പറ്റിയെ അമ്മ ഇങ്ങോട്ട് കേറി വന്നടിക്കോടെ. എന്റെ ടീം സ്ട്രോങ് അല്ല, പോരാ. ഞാൻ മാത്രം അങ്ങനെ കളിക്കുന്നുണ്ട്. ഓ എനക്ക് പ്ലാൻ ചെയ്ത് കളിക്കോടെ. ഒന്നും ചെയ്യാൻ പറ്റില്ല. എറണാകുളത്ത് വേറെ സർവീസ് ഉണ്ടോ? കാണുമായിരിക്കും, അറിയത്തില്ല. ചോദിക്കണോടാ. വേറെ സർവീസ്
അറിയടാ ചോദിക്കാം. ഇത് കളി നോക്കും. എന്ത് വെച്ചടേ പറ്റുന്നില്ലേ ഓപ്പോസിറ്റ് കളിക്കാൻ പോലും അറിയത്തില്ല അങ്ങനെ കളിക്കണ. ഈ സൈറ്റ് അല്ലാതെ വേറെ സൈറ്റ് ഇതുവരെ കൺട്രോൾ എടുത്തിട്ടില്ല. അവൻ അതിനകത്ത് അങ്ങനെ ഇരിക്കുകയാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. നാളെ 8 മണി കഴിഞ്ഞിട്ട് വരും. ആ ബെസ്റ്റ് സോണ ന്യൂട്രലൈസോ അവനൊക്കെ എന്തോ ചെയ്യണ ഇവിടെ. ഞാൻ പറഞ്ഞല്ലോ ടീമിന്റെ പ്രശ്നമാണ്. തീർന്നു കളി തീർന്നു. പ്രോബ്ലം പ്രോസസ്സിംഗ് രീതിയും എന്തുവായിരുന്നു ഗെയിം അടിച്ചു ഫുൾ മാപ്പ് പോകുന്നു. ഓ ഫുൾ നോർമൽ ഇത് പോകാനാ. ഈ ടാലന്റ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ കളിച്ചുകൊണ്ടിരുന്നു. വയസ്സ് പോ മാച്ചിന് അറിഞ്ഞുകൂടെ കളിക്കാം. മാച്ച് കളിക്കാം. പാർട്ടി കയറിയും കഴിഞ്ഞില്ല. പിസ്റ്റൽ ഇടാനായിരുന്നു. ഓക്കെ ഗൈസ് നമുക്ക് ഇനി നോർമൽ അല്ലാത്ത മാപ്പ് പിക്കാച്ചു ഇവിടെ ഇരിക്കുമല്ലോടാ നീ. ഇൻട്രോഡ്യൂസിംഗ് യുവർ ചാമ്പ്യൻ നൈ. അയ്യോ ആളുണ്ട് 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 ആളുണ്ട്
കണ്ണ് താങ്ക. എത്ര മണിയായി? രണ്ടു മണിയായി, മണിയായില്ലേ? നമുക്ക് ഇറങ്ങിയാലോ. ഓ, എപെക്സ് പാക്ക് ഉണ്ട് കേട്ടോ, നോക്കട്ടെ. എല്ലാവർക്കും ബൈ ബൈ ടാട്ടാ. അപ്പോൾ നാളെ ഞാൻ ഒരു 8 മണിക്ക് ശേഷം ലൈവ് വരാം. ഓക്കെ.